अम्मी महामाई सेठिकने क्षेत्र वे कैटे कुंने पिवाद वन इन चिकित्सा बाकी नर्च कालू कुंने क्षेत्र देवीपुर अभुत पची पलर पर देवी एन रक्षिकम विश्वास इचे विवियां क्षेत्र आम सा कईवड़े देवी अनुग्रह की सारे इन अवड़ उत्सव ई दिवस अवड़ कूड़ा अभुत ओहो इत तरवाटेत्र सारे नम्बे नाटिल स्त्री पूजा आईटर क्षेत्र कदनावली शब्द तालपुले कावल दीपाराधन की मुंबे ओ अगे
ओम अक्षराय नमः ओम मनसाय नमः ओम मसलाय नमः ओम अजयाय नमः त्रिपुर सुंदरी त्रैलोक्य मोहिनी त्रिशूल सुंदरी त्रैलोक्य मोहिनी त्रिशूल वर
വേണു മോനെ ഈ പ്രാവശ്യത്തെ താലപ്പലിക്ക് ഒരത്ഭുതം നടന്നു തളർവാദം പിടിച്ച ഒരു കുഞ്ഞ് കണ്ടാൽ സങ്കടം തോന്നും നീ ഇതൊന്ന് കേക്കടാ മോനെ ഞാൻ കേൾക്കുന്നുണ്ട് അമ്മേ ദീപാരാധന കഴിഞ്ഞ് അമ്മ പ്രസാദ തട്ടുമായി പുറത്തേക്ക് വന്നു ആ കുഞ്ഞിന്റെ നേർക്കൊന്ന് നോക്കി എന്റെ ദേവി അമ്മേ നോക്കെ കുളിരുമാരിരുന്നു നിന്റെ ഒരു വായന ആ കുഞ്ഞ് ശ്രീകോവിലിനടുത്തേക്ക് ചുരുചുരുക്കോടെ നടന്നു ചെന്നു ഇതാണോ മഹാത്ഭുതം അത്ഭുതമല്ല അല്ലേ തളവാദം പിടിച്ച ഒരു കുഞ്ഞ് നടന്നത് അത്ഭുതമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമല്ല ഒട്ടും കുറവൊക്കെ കേട്ടപ്പോ അവന്റെ കോംപ്ലക്സ് മാറി അവൻ എണീറ്റ് നടന്നു എടാ ഗുരുദോഷി ദേവിയുടെ അനുഗ്രഹമാണത് അമ്മേ മനുഷ്യ ശരീരത്തിലെ ചില സിരകളും ഞരമ്പുകളും മാംസപേശികളും ഒക്കെ ചില കാരണങ്ങൾ കൊണ്ട് സ്തംഭിച്ചു പോയെന്ന് വരും അവ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ ഉണർന്ന് പ്രവർത്തിച്ചൊന്നും വരും അതിൽ ഒരു അത്ഭുതവും ഇല്ല ഒരു അനുഗ്രഹവും ഇല്ല എടാ മോനെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവിയാണ് അങ്ങനെ പറയാതെ ഓഹോ അപ്പോ അമ്മ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ദേവി എത്ര പ്രാവശ്യം വിളി കേട്ടിട്ടുണ്ട് അല്ല അവർക്ക് അറിയാൻ വേണ്ടി ചോദിക്കാണ് ഇരുപത്താറ് വർഷങ്ങൾക്ക് മുൻപ് നെഞ്ചു പൊട്ടി ഞാൻ ദേവിയെ വിളിച്ചു എന്നിട്ട് ദേവി വിളി കേട്ടോ കേട്ടു നിനക്ക് വിശ്വാസമില്ലേ അല്ലേ ഞാൻ തെളിവ് തരാം തന്നാൽ കൊള്ളാം കോളേജ് പ്രൊഫസറായ നീ തന്നെയാണ് തെളിവ് ഒരു മലടിയെ കെട്ടി വലിച്ചു കൊണ്ടുവന്ന് ഈ തറവാട് നശിച്ചു എന്ന് നിന്റെ അച്ഛന്റെ ആളുകൾ എന്നെ ആക്ഷേപിച്ചു ശഹാരിച്ചു ചിലരെന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി ഞാൻ വിളിച്ചോടാ എന്റെ ദേവിയെ അപ്പൊ എന്റെ ജനനത്തിനും കാരണം ദേവിയാണ് ജനനത്തിന് മാത്രമല്ല ഇന്ന് നീ ഇംഗ്ലീഷിലും മലയാളത്തിലും യുക്തിയും വാദവും ഒക്കെ നടത്തുന്നു പക്ഷെ 4 വയസ്സുവരെ നീ ഊമയായിരുന്നടാ മോനെ ഇതുപോലെ ഒരു താലപ്പലിക്കായിരുന്നു ഞാൻ വീണ്ടും ദേവിയെ വിളിച്ചത് ആ സന്നദ്ധിയിൽ വെച്ചാണ് നീ ആദ്യമായി അമ്മ എന്ന് വിളിച്ചത് മഹാത്ഭുതം അല്ലേടാ അല്ല അമ്മേ അമ്മയെയും അമ്മയുടെ തലമുറയെയും ബുദ്ധിപരമായി ഉരുത്താൻ എന്നെ കൊണ്ട് കഴിയും ഇവിടെയാണ് ശബ്ദനാളം വോക്കൽ കോഡ് ഇംഗ്ലീഷ് പറയും ഇംഗ്ലീഷ് പഠിപ്പിച്ച് വലിയവനാക്കിയത് ദൈവദോഷം പറയാനാടാ അതാണ് അമ്മ തെറ്റ് ഞാൻ ഈ പറഞ്ഞൊന്നും ദൈവദോഷമല്ല എനിക്കൊന്നും കേക്കണ്ട കേട്ടെടുത്താലും മതി കഷ്ടം അപ്പൊ ഞാനും അമ്മയും രണ്ട് ലോകത്താ അത് നീ ജനിച്ചതിന് ശേഷം 10 മാസം വരെ നീ എന്റെ വയറ്റിലായിരുന്നു അമ്മേ ഈ സെന്റിമെന്റ് കേട്ടായിരുന്നു തളർന്നു പോകുന്നതല്ലേ ഇരിക്കട്ടെ രാധയുടെ വന്നില്ല ആ അമ്പലപ്പറമ്പത്തേക്ക് എടുക്കാണ് അവക്ക് പഠിക്കണ്ടേ നീ പഠിച്ച പഠിത്തമാണെങ്കിൽ അവള് പഠിക്കണ്ട അവളെ പഠിപ്പിക്കണ വേണ്ടേ ഞാൻ തീരുമാനിച്ചോളാം ഒരു ഉത്സവവും ഉറക്കുളപ്പും കലാപരിപാടികൾ കഴിഞ്ഞിട്ട് അവൾ ഇന്നലെ വീട്ടിൽ പോകും കാലത്തെ വന്നാ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിക്കുട്ടാ ആ തെക്കേ വരമ്പ് കടക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ എഴുന്നള്ളിപ്പിന് മാത്രമല്ല ജനങ്ങൾക്കും അതുവഴി വരാൻ ബുദ്ധിമുട്ടാണ് എനിക്കും കാലമായിട്ട് ബോധ്യമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ആ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് അതിനെപ്പറ്റി സംസാരിക്കുക ഇവിടെ ചെയ്തിരിക്കുന്നു അപ്പൊ അവരും പറഞ്ഞത് അത് തന്നെയാ ആലോചിക്കും തോറും ബുദ്ധിമുട്ട് കൂടുകയേ ഉള്ളൂ കുഞ്ഞിക്കുട്ടൻ ഒരു കാര്യം ചെയ്യും തൊട്ടടുത്തുള്ളത് നമ്മുടെ സ്ഥലമല്ലേ ഒരു വലിയ റോഡിനുള്ള സ്ഥലം നമുക്ക് കൊടുക്കാം ആ സ്ഥലത്തിന്റെ പ്രശ്നം തന്നെയാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ആ പ്രശ്നം തീർന്നല്ലോ നാളെ തന്നെ റോഡിന്റെ പണി തുടങ്ങാം ഇന്നിര വന്നില്ലേ അവള് ഇനിയിപ്പോ കലാപരിപാടി ഒന്നും കഴിയാതെ വരുമെന്ന് തോന്നുന്നില്ല ദീപാരാധന കഴിഞ്ഞ ഉടനെ അവൾക്കും വരാമായിരുന്നു പരീക്ഷ അടുത്തു ക്ഷേത്രകാര്യങ്ങൾ നോക്കാൻ മഹേശ്വരി ഉണ്ടല്ലോ നല്ലതുപോലെ പഠിച്ച് അവളോട് പാസ്സാകാൻ പറയൂ Thank you.
പരിപാടി കുമാരി പുഷ്പവല്ലിയൻ പാർട്ടിയുടെ ഓട്ടം തുള്ളൽ മഹേശ്വരിക്ക് കലാപരിപാടി കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇല്ലമ്മേ അമ്മേ മഹാമായി രക്ഷിക്കും പക്ഷെ ഇന്നലെ ശ്രദ്ധിച്ചോ അയാളുടെ നോട്ടം എവിടെയായിരുന്നെന്ന് അയ്യോ അത് സാരമില്ല പുഷ്പവല്ലിയുണ്ടല്ലോ അയാളുടെ അമ്മാവന്റെ മകളാ ആഹാ അപ്പോ അവര് തമ്മിൽ ലവ് ആണെന്ന് പറ അയ്യോ ഭയങ്കര ലവ് അല്ലേ പുഷ്പവല്ലി ഉണ്ടല്ലോ അവൾ എന്നോട് എല്ലാം തുറന്നു പറഞ്ഞു ഛീ നാണക്കേട് എന്തൊക്കെ നടന്നാലും ശരി മറ്റുള്ളവരോട് തുറന്നു പറയാൻ എനിക്ക് വലിയ പ്രയാസം വാടും അല്ല ഒന്നും നടന്നിട്ടുമില്ല ആ പൊട്ട് നിക്കടക്ക് താലപ്പൊലി വലിയപറമ്പ് തിരിഞ്ഞപ്പോളേ ഒരു മീശക്കാരൻ നിന്ന് നോക്കിയ നോട്ടം കണ്ടായിരുന്നു രാക്ഷസനെ പോലെ ഇരിക്കുന്നു സുന്ദരനാണെന്നാ പാവം സുന്ദരന്മാർ ഉത്സവം കാണാൻ വരാറില്ലല്ലോ അന്തസ്സിന് കുറവായിരിക്കും എടോ ചേട്ടൻ രാത്രി മുഴുവനും വരുന്ന പുസ്തകം വായനയാ പുറത്തൊരിടത്തും പോകാറില്ല ഞാൻ നിന്റെ ചേട്ടന്റെ കാര്യമല്ല പറഞ്ഞു നീ കിടന്ന് ഉറങ്ങിക്കോ അയ്യോ ഇതെന്തോന്നാ ഇത് ശരി പാട്ടി പിഴിഞ്ഞ് ഒരു മൂന്നാല് തൊള്ളി അങ്ങോഴി പിടിച്ച പൊട്ടിയാരി അവിടെ അങ്ങ് നിൽക്കാ മോനെ വേലപ്പാ നീ ആ കമ്പക്കാരനെ കണ്ടോ ചോദിച്ചു മറുപടി പറയണ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം അച്ഛന്റെ കയ്യിൽ തന്നെ കൊടുക്കാന്ന് പറഞ്ഞു അതേ അവന്റെ തന്തോട് പറയേണ്ട മറുപടിയാണ് നീ ഒരു കാര്യം ചെയ്യണം അവൻ സന്ധ്യയ്ക്ക് അമ്പലത്തിൽ വരും അപ്പൊ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാ മതി അവനോട് കൊടുത്ത കാശ് മേടിക്കാവല്ലോ ഞാൻ നോക്കട്ടെ അമ്മുക്കുട്ടാ എന്താ വന്നേ പൗഡറും സോപ്പും കൺമിഷയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നോട് പിണക്കം വേണം പിന്നെ നീ എന്താ എന്റെ കൈവാക്കിലൊന്നും വരാത്തത് അച്ഛൻ പറഞ്ഞു വരണ്ടെന്ന് പ്രായപൂർത്തിയായ ഒരു മകളെ ഏതൊരച്ഛനും അടക്കി ഒതുക്കി നിർത്താൻ സാധ്യമല്ല പുഷ്പ പിന്നെ പുഷ്പ
എന്റെ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം കയറിയിട്ടുണ്ടെന്ന്. അവിടെ എന്തിനാ അമൻ കയറി? അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു മന്ദയെ കല്യാണം കഴിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു. ഓഹോ, അപ്പൊ ഈ തൊഴിൽ മോശമാണെന്നല്ലേ? പുഷ്പ, നിനക്കുണ്ടോ? എന്താണ്ടെന്ന്? സ്നേഹം എന്നോടെ? എനിക്കതേ ഉള്ളൂ വേലപ്പൻ ചേട്ടാ. എന്റെ തകിലോമന്, എന്റെ നാദസ്വര. പക്ഷേ ഞാൻ ചേട്ടനോട് മിണ്ടിയാലേ എന്റെ തോലുരിച്ച് തകലിടും അച്ഛൻ പറഞ്ഞു. ആഹാ, അത്രയ്ക്ക് ധൈര്യമുണ്ടോ എന്റെ ഈ വയസ്സനമ്മാവന്? ഉണ്ടടാ. മൂതയിൽ നീ എന്തിനാണ് ഇവിടെ ഒന്നുകൊണ്ട് അവിടെ കിന്നാരം മുന്നോണ്ടിരിക്കുന്നത്? ചവിട്ടി കാന്നിട്ട് ഗെറ്റിനെ ഓടിക്കും. ഒരകത്ത് പാറ്റി പിങ്ങിന്റെ ചാരെടുത്തോണ്ട് പോകട്ടെ. നിന്റെ ഒരു പി പി, നിന്റെ പി എന്റെ മോളെടുത്ത് വേണ്ട കേട്ടാ. നിന്റെ മോള് അവന്റെ മുറപ്പണ്ണാടോ? അവൻ ശകലം കൊച്ചു വർത്താനം പറഞ്ഞെന്നോ ചാകാശം ഒടിഞ്ഞു വീഴും. അയ്യോ, പിഞ്ചു പഴുതങ്ങളല്ലോ അല്ലയ. എവന്റെ ചേട്ടൻ കോലപ്പന് പുഷ്പവല്യ കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് നീ വാക്ക് തന്നല്ലയോ. എന്റെ മുഖത്ത് നോക്കി പറ അല്ലാ. വന്ന നാടോട്ട് പോയി. അവൻ താളക്കാനും ഇല്ലാത്തോണ്ട് ഞാൻ അന്ന് അവനെ തല്ലി. അത് അവന് പിടിച്ചില്ല, അവൻ നാട് വിട്ടുപോയി. അവൻ അങ്ങനെ പോയി. കൊലത്തൊഴിൽ നോക്കി അവന്റെ അനിയനോട് ഇരിപ്പുണ്ടല്ലോ. എന്റെ പൊന്നു പെങ്ങള് ദേഷ്യപ്പെടാതെ എന്റെ മോളെ ഞാൻ ഇവന്റെ കൂടെ പറഞ്ഞ അയക്കത്തില്ല. എന്റെ മക്കള് കരയാതെ പുഷ്പ ഇല്ലെങ്കിൽ രാജകുമാരി വരുവടാ. നിനക്ക് വരും വരും രാജകുമാരി കൊണ്ടുപോയി കൊടുക്ക്. എങ്ങോട്ട് പോകാനാ ഇത്ര വലിയ ഒരുക്കം? സമയം ഒരുപാടായി, ട്യൂഷന് പോണം ചേച്ചി. അമ്പടി കള്ളി, ഇതിനാ നീ വേണുചേട്ടന്റെ അടുക്ക ട്യൂഷൻ പഠിക്കാൻ പോകുന്നതല്ലേ? എന്താ ഗൗരമ്മയുടെ അപ്പുറത്ത് വന്നിരിക്കുന്നു? എന്തിനാ? കല്യാണം ആലോചിക്കാൻ. എടി, പൂച്ച പാല് കുടിക്കുമ്പോ കണ്ണടച്ചു. അതിന്റെ വിചാരം ആരും അറിയത്തില്ലെന്ന. നീ എന്നാലും എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അത് വന്ന് ചേച്ചി, ഇത്രക്കേ ഉള്ളൂ നിനക്ക് എന്നോടുള്ള സ്നേഹം? ചേച്ചി, അത് മാത്രം പറയരുത്. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. കൊള്ളാവടി, മുല്ലവല്ലേ തേന്മാവിൽ തന്നെ പടർന്നു കയറി ചേച്ചി. ആ പക്ഷെ ഒരു കാര്യം, ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം കോളേജിൽ പോയത് നീയാണ്. ഇതിനിടയിൽ പഠിത്തം പൂർത്തിയാക്കുന്ന കാര്യം നീ മറന്നു കളയാണ്. ഇന്നിരെ പോലെ ഒരു മരുമകളെ കിട്ടിയാൽ ഇതിൽ പറ എനിക്ക് മറ്റൊരു ഭാഗ്യമില്ല. അവര് കുട്ടിക്കാലം മുതൽ ഈ അമ്പലപ്പറമ്പിലും കാവിലും ഒക്കെ ഓടിക്കളിച്ച് വളർന്നവരല്ലേ. നമ്മുടെ ദേവിയുടെ ഇംഗിതമായിരിക്കും. എന്നാലും നീയല്ലേ അച്ഛൻ, നീ വേണം തീരുമാനം. ഞാനെന്താ തീരുമാനിക്കാനാ, എല്ലാം അവിടുത്തെ ഇഷ്ടം. എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ ക്ഷേത്ര കാര്യങ്ങളിൽ മാത്രം നോക്കിയാണ്. എന്നാ പിന്നെ ഇനി ഒന്നും ആലോചിക്കാനില്ല. കഴിയുന്നതും വേഗം നമുക്ക് അങ്ങോട്ട് നടത്തിക്കളെ. നമ്മയും നമ്മുടെ തലമുറകളെയും കാത്തു രക്ഷിക്കുന്നത് ദേവിയാണ് ഗൗരിയമ്മ. ആ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. അത് പൂർണ്ണമായും നമുക്കുണ്ടാവുകയും ചെയ്യും. വേണുവിന് അല്പം തർക്കവും പിടിവാദവും ഒക്കെ ഉണ്ട്. അതൊക്കെ സംബന്ധം കഴിഞ്ഞ് അവരങ്ങോട്ട് ജീവിക്കാൻ ആരംഭിച്ചാൽ അവളതെല്ലാം മാറ്റിക്കോളും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാനും വരുന്നു. ആ നീ വേണമല്ലോ വരാൻ. വലിയ ഒരു ചുമതല ഒതുങ്ങി. എവിടെയാണ് ലിഗ്നൈറ്റ് പ്രോജക്ട്? കുണ്ടറ. അതിന്റെ തലയില അവിടുത്തെ കളിമണ്ണ്. നിന്നെ എന്തിനു പറയുന്നു? നിന്റെ തലയിൽ ആവശ്യമില്ലാത്ത ആയിരം കാര്യങ്ങളുണ്ട്. രാമായണം, മഹാഭാരതം, ഭാഗവതം, പത്തുവൃത്തം. എന്തോ ലിഗ്നൈറ്റിന്റെ സ്പെല്ലിംഗ് നിന്റെ എല്ലു ഉയർത്താലും ശരിയാവും. കറക്റ്റ് സ്പെല്ലിംഗ് 100 പ്രാവശ്യം എഴുതി വെക്കും. എവിടെ പോകുന്നടി? ഇരികടിയാടെ അവിടെ ഇരുന്ന് എഴുതി. നീ പഠിക്കുന്ന എനിക്കൊന്ന് അറിയണമല്ലോ. നിന്നെ സംബന്ധിച്ചിടത്തോളം 600 അല്ല അവര് പോലെ തന്നെ. മോള് പോയിരുന്നു പഠിക്കും. ചേട്ടനൊന്നും ഭയങ്കര ദേഷ്യത്തില്ല. ഞാൻ അങ്ങോട്ട് പോണവരാതെ എന്നോടാ ദേഷ്യം. ചിരിക്കോ മറ്റോ പിടിക്കുവോ? ആവോ, പോയി നോക്കട്ടെ.
ആ ഇരിക്കൂ. എനിക്കൊരു അല്പം ധൃതിയുണ്ട്, ചോദിക്കാനുള്ള എളുപ്പം ചോദിക്കാം. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുമ്പോ എന്തുണ്ടാവും ചേട്ടാ? ഇത്ര തിടുക്കം വേണമെന്നില്ല. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ മേക്സ് വാട്ടർ. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുമ്പോ വെള്ളം ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ? എങ്ങനെയാ? രണ്ട് പദാർത്ഥങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു പദാർത്ഥം ഉണ്ടാകുന്നു. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാകാൻ തലയ്ക്കകത്ത് ബുദ്ധി വേണ്ടേ? തരണം. എന്തോന്ന് ബുദ്ധിയോ? അതിനല്ലേ ഞാൻ ഇവിടെ ദിവസം ട്യൂഷന് വരുന്നത്. ഓഹോ, അപ്പൊ ബുദ്ധിക്കാണല്ലേ ഇവിടെ ദിവസം ട്യൂഷൻ വരുന്നത്. ഈ മുട്ടിന് താഴെ രണ്ട് അസ്ഥികളുണ്ട്, ഒന്ന് റേഡിയസ് മറ്റൊന്ന് അൽന. ഇത് റേഡിയസ്, ഇത് അൽന. നേരാ മോനെ, എനിക്ക് രണ്ടെല്ലുണ്ട്. ഞാൻ ഇതേവരെ വിചാരിച്ചത് ഒരെല്ലേ ഉള്ളോന്നാ. ആ, അമ്മയുടെ വിചാരങ്ങളെല്ലാം മിക്കവാറും തെറ്റാണല്ലോ. അമ്മയ്ക്ക് ഇനി ട്യൂഷനൊന്നും വേണ്ടല്ലോ. നീ നേരെ ചൊവ്വ ഇന്നലെ പഠിപ്പിച്ചാ മതി. മുറുക്ക് തിന്നിട്ട് ഇവനെ പലഹാരത്തിൽ ഏറ്റവും ഇഷ്ടം മുറുക്കാണ്. ഇന്നിരിക്കുന്നത് ഇഷ്ടമാണ്? എനിക്കെല്ലാം ഇഷ്ടമാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുമ്പോ എന്തുണ്ടാവുന്നു? എന്തുണ്ടാവുന്നു? ആട്ടെ, എല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. എന്നെ ഇഷ്ടമാണ്. 100 തവണ എഴുതി ചേട്ടാ. എഴുതിയോ? 200 തവണ എഴുതി പോടി. സ്വർണഗോപുര നർത്തകീശില്പം കണ്ണിന് സായുജ്യം ഇന്ദ്രൂപം. സ്വർണഗോപുര നർത്തകീശില്പം കണ്ണിന് സായുജ്യം ഇന്ദ്രൂപം. ഏതൊരു കോവിലും ദേവതയാക്കും, ഏതൊരു കോവിലും ദേവതയാക്കും. ഏതു പൂജാരിയും പൂജിക്കും നിന്നെ, ഏതു പൂജാരിയും പൂജിക്കും. സ്വർണഗോപുര നർത്തകീശില്പം കണ്ണിന് സായുജ്യമിന്ദ്രൂപം. Oh,
സ്വർണഭാവസുരാമൃതധാരയിൽ ആരായാലും സ്നേഹിക്കും ആത്മാവിൻ സൗഭാഗ്യമല്ലേ നീ അനുരാഗ സൗരഭ്യമല്ലേ നീ അനുരാഗ സൗരഭ്യമല്ലേ നീ സ്വർണ ഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യമിന്ദൂപം ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജയിക്കും നിന്നെ ഏതു പൂജാരിയും പൂജയിക്കും നമ്മുടെ സ്നേഹത്തിന് ആര് തടസ്സമായി നിന്നാലും നിന്റെ അച്ഛനായാൽ പോലും ഞാൻ അവനെ തട്ടും. അങ്ങനെ സംഭവിച്ചാൽ അച്ഛന്റെ മരണത്തിൽ നീ വേദനിക്കുകയോ എന്നോട് സ്നേഹക്കുറവ് കാണിക്കുകയോ ചെയ്യരുത്. അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് സസ്നേഹം നിന്റെ സ്വന്തം നാദസ്വരം. ഇന്നെന്താ പഠിക്കാൻ വരാത്തത്? ആ എന്റെ അഭിപ്രായങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. എനിക്ക് ഇഷ്ടമാണ്, അഭിപ്രായങ്ങളല്ല. പിന്നെ വേണുചേട്ടന്, അയ്യോ തുടരുത്, എന്നോട് അത്രയ്ക്ക് വിരോധമാണ്. ആ സത്യം പലർക്കും കഴിക്കും. ഞാൻ മഹേശ്വരിയെ പറ്റി പറഞ്ഞത് സത്യമാണ്. നല്ലൊരു ജീവിതത്തെ നിങ്ങളൊക്കെ കൂടി അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം നശിപ്പിക്കുകയാണ്. അടുത്ത അമ്മ മഹേശ്വരി ചേച്ചിയാണ്. അതിൽ കൂടുതൽ ഒരു ഭാഗ്യം ചേച്ചിക്ക് വരാനില്ല. സ്വയം നശിക്കുന്നതാണ് ഭാഗ്യം. ഇന്ദിരെ, ആ പെണ്ണ് സ്ത്രീ സഹജമായ തന്റെ എല്ലാ ആഗ്രഹങ്ങളും ഈ പാരമ്പര്യത്തിന്റെ പേരിൽ അമർത്തി വെച്ചിരിക്കുക. അവളുടെ ഹൃദയ വ്യാപാരങ്ങളെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇന്ന് പരിത്യാഗിയായി കഴിയുന്ന പൂജാരിണി അമ്മയുടെ ഹൃദയത്തിൽ പോലും എത്രയെത്ര മോഹങ്ങൾ മരിച്ചു കിടക്കുന്നുണ്ടാവും. ക്ഷമിക്കണം ചേട്ടാ, അത് ഞങ്ങളുടെ പാരമ്പര്യവും വിശ്വാസവുമാണ്. ചേച്ചിയെ കുറിച്ചുള്ള വർത്തമാനം നമുക്ക് നിർത്താം. നിർത്തിയിരിക്കുന്നു, പറഞ്ഞതൊക്കെ പിൻവലിച്ചിരിക്കുന്നു. ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല. സമരമായിരിക്കും. ജീവിതം തന്നെ ഒരു സമരമല്ലേ? അതിലെല്ലാവർക്കും ജയിക്കുകയും വേണം. അത് സാധിക്കുമോ? അതെ,
വളരെ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അത് ഇവിടെ വെച്ച് പറ്റില്ല. പറ്റിയാലും വേണ്ട. ആട്ടെ, ഇന്ന് വൈകിട്ടെങ്കിലും വീട്ടിലേക്ക് വരൂ. നാളെയോ? അപ്പൊ വരയില്ലേ? വരും. എന്ന്? നാല് ദിവസം കഴിഞ്ഞു വരാം. അപ്പച്ചി, ഡേ ആരോ പരിപാടിക്ക് വിളിക്കാൻ വന്നിരിക്കുന്നു. ആ ഏതോ ഒരു അണ്ണാച്ചിയ. എനിക്ക് മനസ്സിലായില്ലല്ലോ. പരദേശത്ത് പോയപ്പോ മലയാളവും പോയി പോയോ മോനെ? നാം പോയിട്ട് 18 വർഷമായില്ലേ തായേ, അതിനാലേ മലയാളം കൊഞ്ചം കൊഞ്ചം താ തരും. ആമാ ഈ അൻപുടേ തമ്പിയെങ്കേ? ഓ മനക്കെ പോയിരിക്കാ മോനെ, നീ താലപ്പള്ളിക്ക് വരേണ്ടിയിരുന്നു. ഒന്ന് മണിക്കലേ അമ്മാവക്കും തമ്പിക്കും കൊണ്ടൊക്കെ സൗഖ്യം തന്നേ? എല്ലാവർക്കും സുഖമാണ്. ആ മഹേശ്വരി കുഞ്ഞമ്മ അടുത്ത അമ്മ. ഇല്ല കുഞ്ഞമ്മയെങ്കിലേ? ആ കാളേജ് പഠിക്കുന്നു. കൊലപ്പ, നിന്നെ ആദ്യം കണ്ടപ്പോ എനിക്ക് അടയാളം മറന്നു കേട്ടോ. ചേച്ചി, എന്റെ സൂര്യൻ കുതിച്ചു വന്നിരിക്കുമ്പോഴല്ലേ വന്നിരിക്കുന്നത്. ചെല്ലപ്പ, നിന്റെ കരുനാക്ക് വായി കിടക്കണം. ഞാനിങ്ങി പോരെ. എന്നത്തുണ്ട്? ഇതാണ് നിന്റെ അനിയൻ വേലപ്പൻ. അപ്പടിയാ തമ്പി? വേലപ്പ പെരിയണ്ണ അറിയാ? ഇപ്പോഴാണ് എന്റെ മനസ്സ് തളിത്തത്. അതെന്താ അറിയാ? കൊലപ്പ, നിന്നെ കാണാൻ ഈ പുഷ്പവല്ലി കണ്ണിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഉണ്മയാ? ഞാനും അത് കാർത്താൻ വന്നെ. അറിയാ, നമുക്കിനി ഒട്ടും താമസിക്കരുത്. ഇവരെ വിവാഹം ഉടനെ നടത്തണം. ആവാ, എനിക്ക് അവളെ അഴിച്ചിട്ട് തെങ്കാശിക്ക് പോണം. പോണോ? അപ്പയാ, എന്നാ നോക്ക്, നിന്റെ അടുത്ത് ചില സംഗതി എനിക്ക് പറയാനുണ്ട്. ചില സംഗതികൾ പറയാനുണ്ട്. ബാ 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 ബാ. അച്ഛാ, പുഷ്പ അവനാണാ മൂത്തത്, അവനാണ് അതിന്റെ അവകാശി. നീ അവളെ അങ്ങ് മറന്നേര്. എന്നാലും എന്റെ പുഷ്പ, നീ എന്നോട് ഈ ചതിവ് കാണിച്ചല്ലോ. ഇതിന് മുമ്പ് ഇവിടെ നിന്നിരുന്ന തുളസി കരിഞ്ഞു പോയി. പഴക്കം ചെന്നത് കരിഞ്ഞാലേ പുതിയ ചെടി തളിരിടാൻ പറ്റും. തുളസി ഇത്ര ശൂന്യമാകരുതെന്നേ ഉള്ളൂ. നമ്മുടെ ക്ഷേത്രത്തിലെ ശാന്തിവൃത്തി പോലെ. ആ കീഴ്പതിവിനൊന്നും ഇതുവരെ ദേവി ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. വാ മോനെ, നിന്നെ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. സമയം കിട്ടണ്ടേ അമ്മേ. കോളേജിലെ പഠിപ്പിക്കലും ട്യൂഷനും എല്ലാം കൂടെ ആവുമ്പോ നല്ല പണി കാണും. അശേഷം സമയം കാണില്ല അല്ലേ? അതെ. അമ്പലത്തിൽ വരാറില്ലേ? ഇല്ല. അതെന്താ, കുട്ടിക്കാലത്ത് അമ്പലത്തിൽ നിന്ന് മാറാതെ നടന്ന ആളല്ലേ? വളരും തോറും അറിവ് വർദ്ധിക്കല്ലേ അമ്മേ. മനുഷ്യൻ നിർമ്മിച്ച അമ്പലങ്ങളിലും വിഗ്രഹങ്ങളിലും ഇന്നെനിക്ക് വിശ്വാസമില്ല. ഈശ്വരൻ ഇല്ലെന്ന് കരുതുന്നുണ്ടോ? എന്തോ
എനിക്കിതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അമ്മേ, ഏത് സത്യവും അനുഭവത്തിൽ കൂടി മാത്രം വിശ്വസിക്കുക എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. മോനെ, നിന്റെ ഈ തുറന്ന മനസ്സ് എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമേ നാളെ സത്യം കണ്ടെത്താനും അതിന്റെ ഏറ്റവും വലിയ പ്രചാരകന്മാരായി തീരാനും സാധിക്കൂ. ദേവി നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ഇന്നലെയാണോ നോക്കുന്നത്? അതെ, എനിക്കിന്ന് കോളേജിൽ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ട്യൂഷൻ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി. നിന്നിരയോട് പറയണം. പറയാം. അവൾ ഉത്സാഹിച്ച് പഠിക്കുന്നുണ്ടോ മോനെ? ഉണ്ട്. അവളെ നീ വേണം ജയിപ്പിക്കാൻ. അത് നിന്റെ ചുമതലയാണ്. അവൾ ജയിക്കും അമ്മേ. അരുത് കുഞ്ഞെ, ഗ്രന്ഥം അങ്ങനെ കെട്ടരുത്. വിദ്യയാണ് ഗ്രന്ഥം. നീ കെട്ടുന്നത് വിദ്യ പോവോ എന്നാണ്. ഇങ്ങ് തരൂ. ഗ്രന്ഥം ഇങ്ങനെയാണ് കെട്ടേണ്ടത്. വിദ്യ വാ വാ എന്ന്. എവിടെ കെട്ടു. ഇതാണ് ശരി. ഐശ്വര്യുള്ള അമ്മക്കുട്ടന്റെ കൈയോട് തന്നെ കൊളുത്തിയല്ലേ. ആ കൊളുത്തിക്കോ കൊളുത്തിക്കോ. ആ വെടിക്കെട്ടുകാരൻ പറഞ്ഞത് കേട്ടു. കൊളുത്തിക്കോ. ഇവരാർത്ഥം വെച്ച് പറഞ്ഞതാ. നീ ഒന്ന് ശ്രദ്ധിക്കണ്ട. നീ എത്രയോ കൊളുത്തിയാ. നീ ഞാൻ കൊളുത്തിയാലേ ധൈര്യമായിട്ട്. എന്റെ മൂത്ത മകന്റെ പുതിയ വാദ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കണം. എന്റെ അഭിപ്രായത്തില് ഇത് അമ്പലത്തില് വായിക്കുന്നത് ദോഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വായിക്കാതിരുന്നാലാണമ്മാവ ദോഷം. ആ സ്വരങ്ങൾ ഇപ്പോഴും എന്റെ ചെവിക്കകത്ത് കിടന്ന് മുഴങ്ങുന്നു. എന്റെ മകൻ ഈ വാദ്യം അമ്പലത്തിൽ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? എങ്കിൽ ഞാൻ എന്റെ മകനെ ഒരു ദിവസം കൊണ്ട് നാസരം പഠിപ്പിച്ച് നാളെ ഞാൻ അമ്പലത്തിൽ നാസരം വായിപ്പിക്കും.
ആലോചിക്കില്ലേ, ഞാനും ഇതൊക്കെ ചെയ്യണ്ട ചേച്ചി. നീ പഠിച്ചേച്ചാ മതി, ബാക്കി ജോലിയൊക്കെ ഞാൻ ചെയ്തോളൂ. 24 മണിക്കൂറും പഠിക്കാൻ പോവോ? ചേച്ചി എന്താ 3-4 ദിവസമായിട്ട് തുമ്മുന്നത്? അത് പിന്നെ എങ്ങനെയാ, മഴയൊന്നും മഞ്ഞൊന്നും ഇല്ലാതെ രാവിലെ എണീറ്റ് പച്ചവെള്ളത്തിൽ പോയി മുങ്ങി കുളിക്കും. കൊച്ചു നല്ല തൊട്ടുള്ള ജനേരിയല്ലേ. ചേച്ചി വരൂ, ഞാൻ ഇച്ചിരി പൊടി തിരുമ്മി തരാം. ഓ, അതൊന്നും വേണ്ട. ചേച്ചി ഞാനാ വിളിക്കുന്നത്. ചേച്ചി എണീറ്റ എണീക്കേ. ആ, ഈ പെണ്ണൊന്ന് തുമ്മാനും കൂടെ സമ്മതിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴേ അങ്ങനെ തുമ്മണ്ട. എനിക്ക് വേണ്ടത് വേഷം. അത് കിട്ടുന്ന കടയിൽ വാങ്ങി സാപ്പിട് തമ്പി, ഇവിടെ കിടന്ന് കലാട്ടം ഉണ്ടാക്കാതെ ഞാൻ ഈ ഓട്ടത്തുള്ളിൽ രസിക്കുകയാണ്. അമ്മാ പുഷ്പങ്ക ഈ ഓട്ടംതുള്ളൽ ഒന്ന് റിഹേഴ്സ് ചെയ്യണം. പുഷ്പാഭരണം ഓട്ടംതുള്ളൽ. അവൾ കുളിക്കുക. വേലപ്പനും പിന്നെ കോലപ്പനും ചേർന്ന് പുഷ്പാഹരണം നടത്തുക വേണം. പുഷ്പാഹരണത്തിനായിട്ടിരുവർ മത്സരം തന്നെ തുടങ്ങി വേഗം. അല്ലമ്പിള്ള വെണ്ട വിളിച്ചു കഴിച്ചിട്ട് പോയാ മതി. ധൃതി പിടിക്കാതെ അതൊക്കെ തിന്നാ മതി. താമസിച്ച് തിന്നാലേ വേണുചേട്ടൻ വഴക്കുറയും. നല്ല സ്വാദ് ചേച്ചി. ഉണ്ണിയപ്പം നിനക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞത് കൊണ്ടല്ലേ ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ചേച്ചി തരുന്ന ഉണ്ണിയപ്പവും അരവണപ്പായസവും അടയൊക്കെ തിന്നുന്നു ഞാൻ ഭയങ്കരമായി വണ്ണം വെച്ചു. ആര് പറഞ്ഞു? നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നു എന്നാ എനിക്ക് തോന്നുന്നത്. അത് തന്നെ ക്ഷീണോ. രാപകല് മുഷിഞ്ഞിരുന്ന് പഠിക്കുന്ന നീ ഒരിക്കലും വിശന്നിരിക്കരുത്. എന്റെ ചേച്ചി ഉള്ളിടത്തോളം കാലം എനിക്ക് വിശപ്പേ ഉണ്ടാവില്ല. എന്റെ നോട്ട് കിട്ടി ചേച്ചി. ഞാൻ പോട്ടെ. ഞാനിത് പൊതിഞ്ഞ് ഈ മേശയ്ക്കകത്ത് വെച്ചേക്കാം. നീ തിരിച്ചു വന്നിട്ട് എടുത്ത് കഴിക്കണേ. അഭിത്യം നിനക്കാശ് വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഞാനടോ. താവശ്രയവും വിഷാദവും തീർന്നു പോവും. ആപത്ത് മറ്റുള്ളവയും മറന്നു പോവും. ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായത് സൽക്കീർത്തി വർദ്ധനം. കേട്ടോ മോളെ, ഇതൊക്കെ നമുക്ക് വരണമെങ്കിൽ ദിവസം സാക്ഷാൽ സൂര്യഭഗവാനെ നമസ്കരിക്കണം. ഇന്ദിരേ, ദേവം വിളിക്കണം. മോള് പോയി പഠിക്കൂ. ആദിത്യനാകിയ ദേവനത്രേ വന്നിതാം. എവിടെയായിരുന്നു? ഞാൻ അമ്മ രാമായണം വായിക്കുന്ന കേട്ടായിരുന്നല്ലേ. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു?
ആദിത്യ ഭഗവാനെ എന്നും നമസ്കരിക്കണമെന്ന്. കല്ലും മണ്ണും മാത്രമല്ല അമ്മയ്ക്കിപ്പോ ഗോളങ്ങളും ദൈവങ്ങളാണ്. അയ്യോ, സൂര്യൻ ഗോളമല്ല ചേട്ടാ, ഭഗവാനാണ്, രാമായണത്തിലുള്ളതാ. രാമായണത്തിൽ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരു സയൻസ് സ്റ്റുഡന്റ് ആയ നീ ഇത് പറയുന്നതാണ് എനിക്ക് ദേഷ്യം. എങ്കിൽ ദേഷ്യം തീർന്നിട്ട് വരാം. ദേഷ്യം മാത്രമല്ല സഹതാപമുണ്ട്. നിങ്ങളാരും കാലത്തിനൊത്ത് വളരുന്നില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ ഇന്നിപ്പോ ഇങ്ങോട്ട് വരുമ്പോ അമ്മൂട്ടിയമ്മ പറഞ്ഞല്ലോ ഞാൻ ഈയിടെയായി ഒരുപാട് വളർന്നിട്ടുണ്ടെന്ന്. എടി മഴയി, ആ ശാരീരികമായി വളർന്നിട്ടുണ്ട്, പക്ഷെ മാനസികമായി വളർന്നിട്ടില്ല. ഇന്നിരെ സൂര്യൻ എന്ന് പറയുന്നത് ഒരു വലിയ ഗോളമാണ്, 800,000 പരം മൈൽ വ്യാസമുള്ള ഒരു ഗോളം. അത് ഈ ഭൂമിയിൽ നിന്നും 9 കോടി മൈൽ അകലെയാണ്. അത് ദൈവമാകില്ല. ദൈവമേ, ഇതാണ് അന്ധമായ ഭക്തി. എന്ത് പറഞ്ഞാലും ദൈവമേ. അപ്പോ ദൈവം ഇല്ലേ ചേട്ടാ? ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ അവനവന്റെ ജോലി ദൈവത്തെ ഏൽപ്പിക്കുന്നവരോട് എനിക്ക് പുച്ഛമാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് ദൈവം. എനിക്ക് എന്തോ നോടി, എന്റെ ഇംഗ്ലീഷ് നോട്ട് ഇവിടെ വെച്ചിരുന്നു. നിന്നോട് ആര് പറഞ്ഞു ഇംഗ്ലീഷ് നോട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാൻ? മേലാൽ ഇവിടെ കൊണ്ടുവയ്ക്കരുത് കേട്ടോ. ആ, ഇന്നിര നെപ്പോളിയനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. നിന്നോട് ആര് ചോദിച്ചു? ബുക്ക് കിട്ടിയില്ലേ, പോയിടുന്നു. നീ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആ, നെപ്പോളിയൻ സൈന്യങ്ങളുമായി ഒരു നദി കടക്കുകയായിരുന്നു. സൈന്യങ്ങൾ ഭയന്ന് നിന്നെ പോലും മുകളിലേക്ക് നോക്കി, ഓ ഗോഡ് സേവ് അസ്, ദൈവമേ ഞങ്ങൾ രക്ഷിക്കണേ എന്ന് വിളിച്ചു. അപ്പൊ നെപ്പോളിയൻ എന്ത് പറഞ്ഞു അറിയാമോ? ഞാൻ അവിടെ ഇല്ലായിരുന്നു. ആ, ഞാനും ഇല്ലായിരുന്നു, പക്ഷെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെപ്പോളിയൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നതിന് പകരം നിങ്ങളുടെ വെടിമരുന്നുകൾ നനയാതെ സൂക്ഷിക്കുകയാണ്. അത് പ്രായോഗിക ബുദ്ധി. വെടിമരുന്ന് നനഞ്ഞാൽ എന്ത് സംഭവിക്കും അറിയോ? എന്ത് സംഭവിക്കും? യുദ്ധത്തിൽ തോക്കും. തോറ്റല്ലോ. അത് അവിടെ വെച്ചല്ലാതെ മറ്റൊരു അവസരത്തില്. അതുകൊണ്ട് ദൈവത്തെ വിളിക്കാൻ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും. ഈ നെപ്പോളിയൻ അല്ലേ ഹെലീന ട്യൂബിൽ വെച്ച് മരിച്ചത്? അതെ. സ്വന്തം കഴിവ് കൊണ്ട് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലേ ചേട്ടാ? ഈ ചോദ്യത്തിന്റെ മുമ്പിൽ ഞാനങ്ങ് തോറ്റുപോയി എന്നായിരിക്കും വിചാരം. ഹേ ചേട്ടൻ തോക്കൂല. പക്ഷേ നെപ്പോളിയൻ മരിക്കുന്നത് വരെ ഒരാൾക്ക് എഴുത്തുകൾ എഴുതുവായിരുന്നു. ആർക്ക്? ജോസഫിൻ. അവളും നിന്നെപ്പോലെ സുന്ദരിയായിരുന്നു. വേണു, പറഞ്ഞു പോയടാ, ഇതൊന്ന് നന്നാക്കിത്താ. ശരി. ഇവളെന്താടാ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ നിൽക്കുന്നത്? ഒരക്ഷരം പഠിക്കില്ലമ്മേ. അതിന് നീ ഇവളെ വഴക്ക് പറഞ്ഞോ? വഴക്ക് പറഞ്ഞു തല്ലി നീ ഒന്നും പഠിപ്പിക്കണ്ട, നേരെ ജോബെ പഠിപ്പിച്ചാ മതി. ഓ കൊച്ചേ, നമുക്ക് നേരെ ചൊവ്വ ഒന്ന് പഠിക്കാം. വേലപ്പൻ ചേട്ടൻ കെട്ടിത്തൂങ്ങി ചാവുന്നു പറഞ്ഞ് നടക്കുവാങ്ങിക്കൊടുക്ക. എന്റെ മനസ്സ് മാറുമെന്നറിയാനേ എന്നെ ഒന്ന് വിരട്ടി നോക്കുവാടാതെ. എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതല്ലാതെ അശിക്കാനൊന്നും വന്നിട്ടില്ല, ഞാൻ സമ്മതിക്കൂ. അതല്ലമ്മ എന്നെ ചൊന്നാലും അത് തന്നെ പറയണോ? അമ്മാ, നമ്മ കല്യാണ വിഷയത്തെ പറ്റി മാമ ഒന്ന് ചൊല്ലല്ലേ. പിന്നെ തറവാട്ടിലെ ഇന്ന് കുഞ്ഞിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ആ കൂട്ടത്തിലെ നമ്മുടെ കല്യാണവും നടത്താമെന്ന പറഞ്ഞിരിക്കുന്നേ. അതുവരെയും ഞാൻ എപ്പോഴും ഞാൻ വെയിറ്റ് പണ്ടു. കർപ്പൂര ദീപത്തിൻ കാന്തിൽ കണ്ടു ഞാൻ നിന്നയാ സന്ധ്യയിൽ. കർപ്പൂര ദീപത്തിൻ കാന്തിൽ കണ്ടു ഞാൻ നിന്നയാ സന്ധ്യയിൽ. ദീപാരാധന നേരത്തു നിന്നിഴി ദീപങ്ങൾ തൊഴുതു ഞാൻ. ദീപാരാധന നേരത്തു നിന്നിഴി ദീപങ്ങൾ തൊഴുതു ഞാൻ. ഇരമാ
പൂത്തറയിൽ കൂടിയാട്ടം കണ്ടിരുന്നപ്പോൾ കൂത്തമ്പലത്തിലെ പൂത്തറയിൽ കൂടിയാട്ടം കണ്ടിരുന്നപ്പോൾ ഓട്ടുവളകൾ തൻ പാട്ടിലൂടോമന രാത്രി സന്ദേശം അയച്ചു തന്നു രാത്രി സന്ദേശം അയച്ചു തന്നു കാതോർത്തിരുന്ന ഞാൻ ഓടി വന്നു ഞാൻ ഓടി വന്നു കാതോർത്താൻ ഓടി വന്നു കാവിലിലങ്ങികൾ പൂച്ചൊരിഞ്ഞു കാവിലിലങ്ങികൾ പൂച്ചൊരിഞ്ഞു കർപ്പൂര ദീപത്തിൽ കാന്തിൽ കണ്ടു ഞാൻ നിന്നയാ സന്ധ്യയിൽ ദീപാരാധന നേരത്തു നിന്നിഴി ദീപങ്ങൾ തൊഴുതു ഞാൻ ഞാൻ ചുമ്മാ സുമ്മീതാ ചേച്ചി. അതെങ്ങനാ പഠിക്കാൻ പോവാന്ന് പറഞ്ഞ് വല്ലയിടത്തും പോയെന്ന് മഴ നനയല്ലേ? പിന്നെ എല്ലാം എനിക്കറിയാം. ദാ നോക്ക്, നീ മഴയും വെയിലും ഒന്നും കൊള്ളാതെ വേഗം പഠിച്ച് പാസ്സാകാൻ നോക്ക്. നീ പാസ്സായില്ലെങ്കിൽ അമ്മ നിന്റെ സമ്മതം നടത്തി തരുമെന്ന് വിചാരിക്കണ്ട. നീ പൊന്നു വേഗം ഒരു ഡോക്ടറെ കിട്ടിക്കൊണ്ടു. നീ കരയുന്നത് കൊണ്ട് മഹേശ്വരി കൂടുതൽ വിഷമിക്കും. സമാധാനമായി. എന്താണിത്? മഹേശ്വരിക്ക് എന്ത് പറ്റി? സമാധാനമായി. എല്ലാവർക്കും ദേവി പോയിട്ടുള്ള സമയമാണ്. ഗൗരിയമ്മ, ഞാൻ പോയിട്ട് വരാം. ഗൗരിയമ്മ എവിടെ തന്നെ ഉണ്ടായിരിക്കും. എന്റെ കുലദൈവം, അമ്മയ്ക്കറിയാത്തത് ഒന്നുമില്ല. എന്റെ കുഞ്ഞിനെ നീ തന്നെ കാത്തുരക്ഷിക്കണേ അമ്മേ. കുഞ്ഞുനാൾ നിന്റെ പാദപൂജയ്ക്കായി മാത്രം ഒഴിഞ്ഞു വെച്ച അവളുടെ ജീവൻ നിന്റെ കൈകളിലാണമ്മേ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ കാലശേഷം നിനക്ക് പാദപൂജ ചെയ്യാൻ ഈ തറവാട്ടിൽ മറ്റാരുമില്ലമ്മേ, മറ്റാരും. കരഞ്ഞുകൊണ്ട് കാര്യമായില്ല, ഉടനെ ഡോക്ടർ കാളയക്കണം. ആരുമില്ല, ഞാൻ പോവാം. ഡോക്ടർ വന്നു മോനെ. എന്നിട്ട് എങ്ങനെയിരിക്കുന്നു? കുത്തിവെച്ചു, മരുന്നും കൊടുത്തു. ഞാനോർത്തു പ്രാർത്ഥനയും ധ്യാനമായിട്ട് കഴിയണം. അമ്മ അകത്തേക്ക് വിളിക്കുള്ളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും.
എന്താ ഡോക്ടർ എങ്ങനെയിരിക്കുന്നു? തലച്ചോറിൽ നിന്നുള്ള രക്തസ്രാവമാണ്. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയില്ല. ഏത് നിമിഷത്തിലും എന്തും സംഭവിക്കാം. ദേവി നിന്നെ അനുഗ്രഹിക്കും. ഗൗരിയമ്മ രാമായണം. കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിന്നെയാണ്, എന്നെയല്ല. ദേവി നേരത്തെ നിന്നെ വിളിച്ചു. ജനിച്ചാലന്തരിക്കും ഉദിച്ചാലസ്തമിക്കും മണ്ണിൽ ജനിച്ചാൽ അന്തരിക്കും വിടർന്നാൽ കൊടി നിറഞ്ഞാലൊഴിയും വിടർന്നാൽ കൊഴിയും നിറഞ്ഞാലൊഴിയും വിധിച്ചിരിക്കും കാലം നടക്കും ചാലസ്തമിക്കും മണ്ണിൽ ജനിച്ചാലന്തരിക്കും. എന്റെ മാനസജാലകവാ
കുത്തിയാൽ തുറക്കാത്ത അതിനൊരെണ്ണം മർത്യന്റെ മാനസ ജാലകവാദി എത്ര നാൾ തുറക്കാനെ കാത്തിരുന്നാലും എത്ര നാൾ തുറക്കാനെ കാത്തിരുന്നാലും മൃത്യു വന്നൊരു നാളിൽ തുറക്കും മൃത്യു വന്നൊരു നാളിൽ തുറക്കും എത്ര വസന്തങ്ങൾ കണ്ടു ഭൂമി എത്രയോ വേനലും കണ്ടു ഉദിച്ചാൽ അസ്തമിക്കും മണ്ണിൽ ജനിച്ചാൽ അന്തരിക്കും വിടർന്നാൽ കൊഴിയും നിറഞ്ഞാലൊഴിയും വിടർന്നാൽ കൊഴിയും നിറഞ്ഞാലൊഴിയും വിധി ചിരിക്കും കാലം നടക്കും ഇന്നലെ നീ ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാലോ മോളെ എനിക്കൊന്നും വേണ്ട എല്ലാ വേദനകളും ഭഗവത് തൃപ്പാദത്തിങ്ങനെ അർപ്പിച്ചുകൊണ്ട് സന്തോഷമായി പോയവളാണ് എന്റെ ചേച്ചി നീ ഇങ്ങനെ ദുഃഖിച്ചാൽ അവളുടെ ആത്മാവ് വേദനയ്ക്കില്ലേ മോളെ നീ വല്ലാതെ ക്ഷീണിച്ചു പോകല്ലോ മോളെ ഇന്നിര എന്നെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയമ്മേ ഞാനും കരഞ്ഞുപോയമ്മേ മഹേശ്വരി എന്ന് പറഞ്ഞ അവൾക്ക് ജീവനായിരുന്നു ഇനി ആരുണ്ട മോളെ അവൾക്ക് ഒരു തുണ പാവോ ഇന്ദിര വല്ലാതെ ക്ഷീണിച്ചു പോയി ജലപാനം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാമോ എല്ലാം സഹിക്കാനുള്ള ശക്തി നീ തന്നെ അവൾക്ക് കൊടുക്കണമേ കാര്യം എന്തായാലും ശരി ഈ 25-ാം തീയതി കഴിയാതെ മേള ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല ഇല്ലേ അളിയ 1,00,000 രൂപ തന്നാലും സാധ്യമല്ല മറ്റന്നാളാ എന്റെ സഹോദരിയുടെ കല്യാണം അത് നിങ്ങളുടെ കാര്യം മഹേശ്വരമ്മ മരിച്ചിട്ട് ആ പെല തീരാതെ ഈ സാധനം ഞങ്ങൾ കൈകൊണ്ട് തൊടുകയില്ല സാറ് കാര്യം ചെയ്യട്ടെ വേറെ എവിടെയെങ്കിലും തിരിക്കട്ടെ ഇവിടെ നടത്തില്ല ഇന്ന് മുഹൂർത്തത്തേക്ക് കല്യാണം നടക്കട്ടും 25-ാം തീയതിക്ക് അപ്പുറം മേള വെച്ചിടലാം വേറൊരു കാര്യം ഞാൻ പറയാം ഈ കല്യാണം മേളമില്ലാതെ നടക്കട്ടെ ഇതേ സഹോദരിയുടെ അടുത്ത കല്യാണം എല്ലാ മേളങ്ങളോടും കൂടി നമുക്ക് നടത്താം സാറേ സാറ് പോയാ സഹിക്കാനാവില്ലെന്ന് നമുക്ക് തോന്നും പക്ഷേ സഹിക്കാതിരിക്കാൻ ഒക്കുമോ കുഞ്ഞുകുട്ട എല്ലാം സഹിക്കാനുള്ള ശേഷി നമുക്ക് തരട്ടെ കുഞ്ഞുകുട്ട ആ ദേവിയുടെ ദാസവൃത്തി എന്റെ മരണത്തോടെ അന്യം നിന്ന് പോകരുത് എന്തു ചെയ്യാം മഹേശ്വരി പോയി പോയില്ലേ ദത്താണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടില്ല അതിന്റെ ആവശ്യമില്ല നാം അത്ര ഭാഗ്യദോഷികളുമല്ല കുഞ്ഞുകുട്ട നമുക്ക് ഇന്നിരയുണ്ട് ഇന്നിരയോ അവൾ പൂജാവിധികളൊന്നും അഭ്യസിച്ചിട്ടുള്ളവളല്ല മാത്രവുമല്ല അവളുടെ വിവാഹം നമ്മൾ നിശ്ചയിച്ചിരിക്കുകയല്ലേ അങ്ങനെ നിശ്ചയിച്ചത് നമ്മളാണ്
പക്ഷേ ദേവിയുടെ നിശ്ചയം മറിച്ചായി. കുഞ്ഞിക്കുട്ട, ഈ തറവാടിന്റെ പാരമ്പര്യം നിലനിർത്താൻ ഇപ്പോൾ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പോകൂ, പോയി അവളെ ഉപദേശിക്കാം. വിഷമവും വേദനയും ഒക്കെ തോന്നും അവൾക്ക്. സാരമില്ല, പതിനാറ് കഴിഞ്ഞ് നട തുറക്കേണ്ടത് ഇന്നിരയാണ്. ഇല്ല അച്ഛാ, ഇല്ല, എന്നെ കൊണ്ടാവില്ല അച്ഛാ, എനിക്ക് വയ്യ അച്ഛാ. ഇതുപോലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ ഇതിനു മുമ്പും ഈ തറവാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം ദേവിയുടെ തൃപ്പാദ സേവയാണ് എല്ലാത്തിലും ഉപരി എന്ന് തെളിയിച്ചിട്ടുള്ളവരാ ഈ തറവാട്ടിൽ. അങ്ങനെ അച്ഛാ, അഞ്ചു വയസ്സ് മുതൽ പഞ്ചശുദ്ധി വരുത്തി പൂജാവിധികൾ പഠിച്ച കന്യകയെ ആ സ്ഥാനം തന്നെ സ്പർശിക്കാവും. എന്റെ ചേച്ചി തുളസിപ്പൂ പോലെ പരിശുദ്ധയായിരുന്നു. പക്ഷേ ഞാൻ നിന്റെ വേദന ഞാൻ മനസ്സിലാക്കി. സർവാംഗ ശുദ്ധിയേക്കാൾ മനഃശുദ്ധിക്കാണ് മോളെ പ്രാധാന്യം. അമ്മേ, എനിക്ക് മാപ്പ് തരുമ്മേ. ആ പറഞ്ഞ സ്വീകരിക്കാൻ ഞാൻ അറിയല്ലേ, അറിയല്ല എന്ന് വിചാരിച്ചാണ് ഞാൻ. എനിക്കും ഒരു ജ്യേഷ്ഠത്തി ഉണ്ടായത് സാവിത്രി. അമ്മയാകാൻ വേണ്ടി കർമാനുഷ്ഠാനങ്ങളൊക്കെ പഠിച്ചത് അവളാണ്. ഞാൻ വീട്ടുകാര്യങ്ങൾ നോക്കി വളർന്നു. എൻ്റെ അമ്മാവനൊരു മകനുണ്ടായിരുന്നു. ഉണ്ണി. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു, വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ദേവിയുടെ ഇംഗിതം മറിച്ചായിരുന്നു. മഹേശ്വരിയെ പോലെ എൻ്റെ ജ്യേഷ്ഠത്തിയും പെട്ടെന്നാണ് മരിച്ചത്. കീഴ്വഴക്കങ്ങളും ആചാരങ്ങളും എല്ലാം ഏറ്റെടുക്കേണ്ട ചുമതല എനിക്കായി. എല്ലാം ദേവിയിൽ അർപ്പിച്ച് ഞാനത് ഏറ്റെടുത്തു. മോളെ, ഇന്നും ദേവി ഭക്തനായി സർവാംഗ പരിത്യാഗിയായി കഴിയുന്നു. എനിക്കതിന് ധൈര്യം ഉണ്ടാവില്ലേ, ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടാകും മോൾ. എല്ലാം മറന്ന് ഏകാഗ്ര മനസ്സോടെ ദേവിയെ ധ്യാനിക്കാം. നീ പഠിച്ചവളാണ്, ആത്മധൈര്യവും വിശ്വാസവും എന്നേക്കാൾ വേഗം നിനക്ക് കിട്ടും. ഞാൻ മരിച്ചാൽ എന്റെ ചിറയിൽ തീ കൊളുത്തേണ്ടവൾ നീയാണ്. തറവാടിന്റെ നാശത്തിന് ഒരിക്കലും നീ കാരണക്കാരിയാണ്. മോളെ, നാളത്തെ അമ്മ നീയാണ്. ആഹോവല്ലഭേ സീതേ ചേട്ടാ, ഞാൻ വരില്ല. ചേട്ടൻ ദയവായി ഇവിടെ നിന്ന് പോണോ? ഞാൻ എങ്ങോട്ട് പോണം? നീ തന്നെ പറയൂ. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നാനല്ല, ഞാൻ അത്ര അവിവേകിയല്ല. നീ പുറത്തേക്ക് വരൂ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വരൂ. എന്നിരേ, നിനക്കെന്നെ വിശ്വാസമില്ല? എന്റെ ദൈവത്തെ പോലെ ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ വാതിൽ തുറന്ന് പുറത്തു വരൂ. നിന്റെ വേണുചേട്ടനാണ് വിളിക്കുന്നത്. വരൂ.
ഇന്നിരയാണ് അടുത്ത പൂജാരൻ എന്ന് കേട്ടു. ശരിയാണ്, ആ ചുമതല ഏറ്റെടുക്കാൻ ഞാനല്ലാതെ തറവാട്ടിൽ മറ്റാരുമില്ല. ജീവിതത്തെ അറിഞ്ഞുകൊണ്ട് കഴുത്തിയിടിച്ച് കൊല്ലുന്നതാണ് നിങ്ങളുടെ പാരമ്പര്യം. പറയൂ ഇന്നിര. എനിക്കൊന്നും പറയാനില്ല. കൂടുതലൊന്നും ചേട്ടൻ ചോദിക്കരുത് എന്നുള്ള ഒറ്റ അപേക്ഷയേ ഉള്ളൂ. എന്നിൽ നിന്നും അങ്ങനെ അകന്ന് ജീവിക്കാൻ നിനക്ക് സാധ്യമാണോ ഇന്നിര? വേദനയോടുകൂടി എനിക്കത് ചെയ്യേണ്ടി വന്നു. ചേട്ടൻ എന്നെ മറന്നേക്കൂ, മറന്നേ തീരൂ. എത്ര എളുപ്പത്തിൽ നീ ഇത് പറഞ്ഞത്! ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയില്ല. ഇന്നിര ഇന്നിര നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധ്യമല്ല. ചേട്ടൻ എന്നെ തുടര. ഞാൻ അത്രയ്ക്ക് പാപിയാണ്. ചേട്ടാ എന്നോട് ക്ഷമിക്കൂ. ചേട്ടൻ എന്നെ മറന്നേക്കൂ, എന്നെ മറന്നേക്കൂ. നമ്മളോട് അലിഞ്ഞു ചേർന്നു പോയ പലതും, ഓർമ്മകളായാലും അനുഭവങ്ങളായാലും പെട്ടെന്ന് പിഴുതറിയാൻ പ്രയാസമായിരിക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലെന്ന്. മോളെ, എല്ലാ വേദനകളും ദേവിയിൽ സമർപ്പിക്കാം. മനഃശാന്തിക്ക് ഇതിൽ കവിഞ്ഞ് മറ്റൊരു മാർഗവുമില്ല. മനഃശാന്തിയോ? എനിക്കോ? ഇനി ജീവിതത്തിൽ എനിക്കത് ഉണ്ടാവില്ലമ്മേ. അധൈര്യപ്പെടാതിരിക്കുന്നു. ഇതാ, ഇത് വായിക്ക. ഭാഗവതമാണ്. ഇത് നിന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും.
ചേട്ടാ കാപ്പി എന്റെ മോനെ നിനക്ക് എന്ത് പറ്റി എനിക്ക് എന്ത് പറ്റിയാലും നിങ്ങൾക്കൊന്നൊരു പ്രശ്നമില്ലല്ലോ മോനെ ഒരു സുഖവും തരില്ല ഞാനിവിടെ കഴിയുന്ന നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല ഞാൻ പൊയ്ക്കോളാം മതിയോ മോനെ നീ കോളേജ് പോകുന്നില്ലേ ഇല്ല 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 ഞാൻ പോകുന്നില്ല അമ്മാവ ഇന്നിരെ എവിടെ അവള് ആ തെക്കിനിലെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഇന്നിരെ എന്തോ നിന്നെ കാണാൻ രാധ വന്നിരിക്കണം രണ്ടു ദിവസമായി എനിക്ക് വരാൻ പറ്റിയില്ല സാരമില്ല ഞാൻ രാധയെ മറക്കില്ല മറ്റെന്തൊക്കെ മറന്നാലും പിന്നെ ഞാൻ വന്നത് ഒരു കാര്യം പറയാനാ എന്താ ചേട്ടന് നല്ല സുഖമില്ല എപ്പോഴും എനിക്ക് പിന്നെ തെക്കിനിയിൽ അല്പം ജോലിയുണ്ട് ചേച്ചി ജീവിച്ചിരിപ്പില്ലല്ലോ അതുകൊണ്ട് ആ ചുമതല മുഴുവൻ ഞാൻ ഏൽക്കേണ്ടി വന്നു ശരിയാണ് എനിക്ക് ഭ്രാന്താണ് നിങ്ങൾക്ക് കൂടി എന്നെ ഭ്രാന്താശുപത്രി കൊണ്ടാക്കും അതാണ് ഇതിലും ഭേദം മോനെ നീ എങ്ങോട്ട് പോകണം നിനക്ക് നല്ല പനിയാണ് പോയി കിടക്കൂ ഞാൻ സഹിച്ചോളാം മോനെ എവിടെയായിരുന്നു ഞാൻ ഇന്ദിരെ കാണാൻ പോയിരുന്നു കൂടുതലൊന്നും സംസാരിച്ചില്ല ഞാൻ ചോദിച്ചില്ല പിന്നെ ഇന്ദിര മരിച്ചുപോയ മഹേശ്വരി കുഞ്ഞമ്മയ്ക്ക് പകരം ണഞ്ഞു അമ്പര ദീപവും പൊലിഞ്ഞു അമ്പല വിളക്കുകളണഞ്ഞു അമ്പര ദീപവും പൊലിഞ്ഞു അത്താഴ ശ്രീബലി കഴിഞ്ഞു അരയാൽ മണ്ഡപമൊഴിഞ്ഞു അരയാൽ ഒഴിഞ്ഞു അമ്പല വിളക്കുകളണഞ്ഞു അമ്പര ദീപവും പൊലിഞ്ഞു കൈകൾ ആലിലമേത്ത വിരിച്ചു ആലിലമേത്ത വിരിച്ചു നിനക്കുറങ്ങാൻ കഴിഞ്ഞു പോ സഖി നീ മറക്കാൻ പഠിച്ചു നീ മറക്കാൻ പഠിച്ചു
അമ്പല വിളക്കുകളണഞ്ഞു അമ്പരദീപവും പൊലിഞ്ഞു പൂവുകൾ പറയും കഥകൾ വിരഹവേദനകൾ വീണ പൂവുകൾ പറയും കഥകൾ വിരഹവേദനകൾ കേട്ടു പുണർന്നു മയങ്ങി നിഴലുകൾ കേട്ടു പുണർന്നു കടമ്പിൻ മടി നിന്റെ മലർവീരി ഉലഞ്ഞു പോ സഖി നിന്റെ ജാലകം കരഞ്ഞു നിന്റെ ജാലകം കരഞ്ഞു അമ്പല വിളക്കുകളണഞ്ഞു അമ്പരദീപവും പൊലിഞ്ഞു അത്താഴ ശ്രീബലി കഴിഞ്ഞു അരയാൽ മണ്ഡപമൊഴിഞ്ഞു അരയാൽ മണ്ഡപമൊഴിഞ്ഞു ശബ്ദം നിൽക്കുമ്പം അച്ഛ ഉണങ്ങൂ നിർക്കാം അങ്ങേരുടെ കുഴിനകം അയളെയും കൊണ്ടേ പോകൂ ചേട്ടൻ മലയാളം അറിയാവോ പുഷ്പേ എനിക്ക് സ്നേഹം വരുമ്പോ മലയാളം ചേട്ടന്റെ വാദ്യം പോലെ തന്നെ ചേട്ടന്റെ ബുദ്ധി പുഷ്പേ നമുക്ക് നിന്ന് നിപ്പില്ലേ കേട്ടവളെ മാമാ മാമാ ക്ഷമിക്കണം പമ്പിള്ളാരി എന്ന വേലയാണോ ഇത് ഇവൻ ആരാടി ഇവൻ ആരാ അപ്പച്ചിയുടെ മോൻ ആണോ വിളിച്ച് മുറ്റത്തോണ്ട് നിർത്തണോടി അവൻ ഈ മഞ്ഞ വിളിക്കണോടി അവലക്ഷണം കിട്ടവളെ ഇടി കോലപ്പൻ അന്യനാണോ നീ അവൻ വിളിച്ചോണ്ട് അകത്ത് മുറിക്കാത്തോട്ട് പോടി മോനെ മരുന്ന് മരുന്ന് എന്തിനാ ഇങ്ങനെ ഒന്നും പറയാതെ മോനെ ഞങ്ങൾക്ക് നീയല്ലാതെ മറ്റാരുണ്ട് അമ്മേ എന്നെ തനിച്ച് വിട്ടേക്കുമേ എന്റെ ദുഃഖങ്ങളുമായി ഞാൻ ഇവിടെ കിടന്നുകൊള്ളട്ടെ
എന്നെ ഉപദ്രവിക്കരുത്, എന്നെ എന്നെ ഉപദ്രവിക്കരുത്. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ തുടങ്ങിയാൽ സമാധാനമായിരിക്കും ഗൗരിയമ്മ. എങ്ങനെ സമാധാനിക്കും? മൂന്ന് ദിവസമായി ജലപാനം കഴിച്ചിട്ട് നല്ല തീ പോലുള്ള പനി, പാ തോരാതെ പിച്ചും വേയും പറയുകയാണ്. ആ കിടപ്പ് കണ്ടിട്ട് ഞാൻ എങ്ങനെ സമാധാനിക്കും? കരയാതിരിക്കും ഗൗരിയമ്മ. ഞങ്ങളുടെ താങ്ങും തണലും അവനാണ്. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ദേവി അങ്ങനെ ഒന്നും വരുത്തുകയില്ല. ഗൗരിയമ്മ ധൈര്യമായിരിക്കും. അമ്മ ഒന്ന് വീട് വരെ വരണം. ആ കൈ അവന്റെ തലയിൽ വെച്ച് ഒന്ന് അനുഗ്രഹിക്കണം. അവന്റെ എല്ലാ അസുഖങ്ങളും മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വരണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ഗൗരിയമ്മേ. പക്ഷേ എന്റെ അമ്മ അവനെ രക്ഷിക്കണം. കുഞ്ഞുനാളിൽ ഊമയായിരുന്ന അവൻ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് സംസാരിച്ചത്. ഇന്ന് ഗൗരിയമ്മേ സ്ഥാനമേറ്റ ശേഷം തറവാടിന്റെയും ക്ഷേത്രത്തിന്റെയും മതിൽക്കെട്ടിനപ്പുറത്തേക്ക് അമ്മമാർ പോകാറില്ലെന്നുള്ളതറിയാമല്ലോ. അതാണ് ഇവിടുത്തെ പാരമ്പര്യം. ഗൗരിയമ്മ സമാധാനമായിട്ട് ഇന്ന് വേണുവിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നില്ല. പോ. ദിവസമായി ജലപാനം കഴിച്ചിട്ട് നല്ല തീ പോലുള്ള പനി. ഇന്നിരെ നിനക്ക് മാത്രമേ നിന്റെ വേണുചേട്ടനെ രക്ഷിക്കാൻ കഴിയൂ. പോകോ. കഥയില്ലാത്ത ഈ പാരമ്പര്യത്തെക്കാൾ വലുതാണ് ആ വില പിടിച്ച ജീവൻ. പോകൂ ഇന്ദ്രെ, പോകൂ. ചേട്ടനെ ഒന്ന് കാണണം. പാടില്ലേ മോളെ, അവിവാഹം കാണിക്കരുത്. ദയവ് ചെയ്ത് എന്റെ മോള് പോവും. ഇല്ലമ്മേ, ചേട്ടനെ കാണാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. മോളെ, നിന്റെ വേദന എനിക്ക് മനസ്സിലാവാനിട്ടല്ല, പക്ഷെ നീ നിന്നെ തന്നെ മറക്കരുത്. അമ്മേ, എന്നെ മരുമകളായി കാണാൻ ആഗ്രഹിച്ച അമ്മയാണോ ഇത് പറയുന്നത്? ഞങ്ങളുടെ വിവാഹം വരെ നിശ്ചയിച്ച അമ്മയാണോ ഇത് പറയുന്നത്? ക്ഷമിക്കുമോള്, നിന്നെ എന്റെ മകന്റെ ഭാര്യയായി കാണണമെന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവളാണ് ഞാൻ. പക്ഷെ ദൈവഹിതം മരിച്ചായി പോയി. ഇന്ന് നീ പഴയ ഇന്നലെയല്ല, അമ്മ കഴിഞ്ഞ അടുത്ത പൂജാരിണിയാണ്. ആ ജീവിതചര്യകളും അനുഷ്ഠാനങ്ങളും നീ ലംഘിച്ചുകൂടാ. ദേവിയുടെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു, ദയവ് ചെയ്ത് എന്റെ മോള് മടങ്ങിപ്പോവും. അമ്മേ, എന്റെ വേണ്ടിട്ടോ എന്നൊരു ക്ഷണിക്കും. ഇതിനെല്ലാം കാരണക്കാരി ഞാനാണ്. ഞാനാണ് ചേട്ടന്റെ ജീവിതം തകർത്തത്. ഇല്ലെന്നിരെ, എന്റെ ജീവിതം ഒരിക്കലും തകരില്ല. എന്റെ അടുത്ത് നീ ഉണ്ടായിരുന്ന മാത്രം മതി. ഉണ്ടാകും ചേട്ടാ, എന്നും ഉണ്ടാകും. ഈ ലോകം മുഴുവൻ എതിർത്താലും ഞാൻ ചേട്ടന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കും. നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്താൻ ഇന്നത്തെ സാഹചര്യത്തിൽ നീ ഒരു പൂജാരിണിയാകുന്നതിന് എനിക്ക് എതിരില്ല. തന്റെ പരിചാരിണി ഒരു കന്യകയായിരിക്കണമെന്ന് ഒരു ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. സ്നേഹത്തെ മുറിപ്പെടുത്തിക്കൊണ്ട് സ്നേഹിക്കുന്ന പുരുഷനെ പാടെ മറന്നുകൊണ്ട് തന്നെ സേവിക്കണമെന്ന് ഒരു ദേവി ആവശ്യപ്പെടില്ല. ചേട്ടാ, ചേട്ടനെ മറന്ന് എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. നാളെ രാവിലെ ഞാൻ അമ്മയോടെല്ലാം തുറന്നു പറയും. ആ കാലടിയിൽ വീണ അപേക്ഷിക്കും. അമ്മ സമ്മതിച്ചാലും ഇല്ലെങ്കിലും
ഞാൻ ചേട്ടന്റെ സമീപത്തേക്ക് മടങ്ങി വരും. ഒരിക്കലും ചേട്ടനെ പിരിയാത്ത ജീവിത സംഖ്യയാണ്. എന്തെങ്കിൽ ചേട്ടൻ സമാധാനമായി പോയി കിടന്നുറങ്ങൂ. നാളെ ഉദയമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും വരും. വേദന മറ്റാരോടാണ് ഞാൻ പറയേണ്ടത്? നാളെ നാളെ അവൾ എന്നെ കാണാൻ വരും. സ്നേഹം മുറിപ്പെട്ട അവളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്തും മറുപടി പറയും അമ്മേ, ഞാൻ എന്തും മറുപടി പറയും. ജീവിതത്തിൽ ഇതുപോലൊരു സന്ദർഭം ഉണ്ടായപ്പോൾ എന്റെ എല്ലാ മോഹങ്ങളും വലിച്ചെറിഞ്ഞു നിന്റെ പാദങ്ങളിൽ അഭയം തേടിയവളാണ് ഞാൻ. ഇന്ന് ആ പാവപ്പെട്ട പെൺകുട്ടിക്കും അതുപോലൊരു അനുഭവം ഉണ്ടായിരിക്കും. അവളുടെ വേദന എനിക്ക് താങ്ങാനാവില്ല അമ്മേ, താങ്ങാനാവില്ല. അവളും പോയാൽ എന്റെ കാലശേഷം നിനക്ക് പാദപൂജ ചെയ്യാൻ മറ്റാറുണ്ടമ്മേ. അമ്മേ, ഞാനൊരു നീർച്ചെടിയിൽ പെട്ടിരിക്കുകയാണമ്മേ. ഇതിൽ നിന്ന് രക്ഷ നേടാൻ എനിക്കൊരു വഴി കാണിച്ചു തരും അമ്മേ, വഴി കാണിച്ചു യാത്ര ചോദിക്കാൻ വന്നതാണ്. എന്റെ കുഞ്ഞെ, അമ്മയ്ക്ക് വേദനയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഇങ്ങനൊരു തീരുമാനം എടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഒരിക്കലും പിരിയാൻ കഴിയാത്ത വിധം ഞങ്ങൾ അത്രയേറെ അടുത്തുപോയി. അമ്മയെ നൊമ്പരപ്പെടുത്തിയതിന് മാപ്പ് തരണം. വരും. നീരാട്ടിന് സമയമായി, എഴുന്നേൽക്കൂ. നീരാട്ട് കഴിഞ്ഞിട്ട് എനിക്ക് അമ്മയോട് സ്വല്പം സംസാരിക്കാനുണ്ട്. അമ്മേ, 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 thank you.
പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിയിടുകിലും ഒന്നുരിയാടുവതിന്നിട കിട്ടാവന്നാൽ യമഭടർനാരായണ ജയ കൂപേ വീണുഴലുന്നതു പോലെ മകലേണ്ടുകിൽ മുനിജനവാക്കുകൾ പറയാ നാരായണ ജയ നാരായണ ജയ ഞാൻ തന്നെ ഞാൻ ഇന്നലെയോട് യാത്ര ചോദിക്കാൻ വന്നതാണ് എങ്ങോട്ട് പോകുന്നെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ വഴിവെക്കലെങ്ങാനും തളർന്നു വീണ് ഈ ജീവിതം അവസാനിച്ചാൽ ഞാൻ സംതൃപ്തന് ഞാൻ പോട്ടെ ചേട്ടാ ഈ പേരുത്തു ചേട്ടനിൽ നിന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ത് സാഹചര്യം ഉണ്ടായാലും ഒന്നിച്ച് ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു എന്റെ തീരുമാനത്തിന് മാറ്റമില്ല ചേട്ടാ ഇന്ദിര നീ ചേട്ടൻ ഇനിയും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ ചേട്ടന്റെ ഇന്ദിര ഒരിക്കലും വാക്കുമാറില്ല ഞാൻ ചേട്ടന്റെ കൂടെ വരികയാണ് ഭാര്യ എന്ന നിലയിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാണോ എന്റെ ഇന്ദിര കഴിഞ്ഞ 16 ദിവസമായി നിന്നെ ഒന്ന് കാണാൻ സാധിക്കാതെ ഞാൻ വേദനിച്ച് നടക്കുകയായിരുന്നു ഇപ്പൊ എനിക്ക് സമാധാനമായി പോലെ കഴിഞ്ഞ് നട തുറക്കേണ്ട ചുമതല കൂടി എനിക്കുണ്ട് അത് കഴിഞ്ഞ് ഉടനെ വന്നേക്കാം ഈ വെള്ളിത്തടി ഞാൻ ഇനി തൊട്ട് അശുദ്ധമാക്കില്ല ഈ കൽപ്പടിയും തിരുമുറ്റവും എന്നും പരിശുദ്ധമായിരിക്കട്ടെ കുഞ്ഞുനാളിലെ അമ്മ നഷ്ടപ്പെട്ട എനിക്ക് നീ മാത്രമായിരുന്നു അമ്മ എന്റെ എല്ലാ വേദനകളും എന്നും ഞാൻ ഈ തിരുസന്നിധിയിൽ വന്ന് ഉണർത്തിച്ചിട്ടുണ്ട് ഇന്നും എന്റെ അമ്മയുടെ പാദങ്ങളിൽ എന്റെ വേദനയുടെ ഭാരം ഞാൻ ഇറക്കി വയ്ക്കുന്നു എന്നെ സ്നേഹിച്ച് ഒരു നല്ല മനുഷ്യന്റെ ജീവിതം ഞാൻ കാരണം തയ്യാറുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ലമ്മേ അതുകൊണ്ട് ഞാൻ അമ്മയോട് വിട ചോദിക്കുന്നു എനിക്ക് മാപ്പ് തരൂ അമ്മേ എന്റെ കുടുംബത്തിന്റെ ഐശ്വര്യവും അഭിമാനവും നീ തന്നെ കാത്തുരക്ഷിക്കണം ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ ശക്തിയില്ലമ്മേ ശക്തിയില്ല പോകുന്നു അമ്മേ Thank you.
കഴിഞ്ഞ വർഷം ഓണത്തിന് നമ്മുടെ വായനശാലയിൽ വേണു സാർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന്. നാട് മുഴുവൻ പറഞ്ഞിട്ടും ഞാനത് സഹിച്ചു. പക്ഷെ എന്റെ മോൻ ദേവി വിഗ്രഹം നശിപ്പിച്ചു എന്ന് കേട്ടാ ഞാൻ എങ്ങനെ സഹിക്കുമ്പോള്. അമ്മേ, സത്യം എന്താണെന്ന് ദേവിക്കറിയാം. ഹലോ, ഞാൻ ഡോക്ടർ ജോർജ്. ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. താൻ അഞ്ചാറുമായിട്ട് എവിടെയായിരുന്നു? ഞാനൊന്ന് ബോംബെക്ക് പോയിരുന്നു. എന്റെ ഫാക്ടറിയിൽ സ്കാനിങ് ആരംഭിക്കുന്ന കാര്യം അറിയാമല്ലോ. അതിന്റെ മെഷീനറീസ് വാങ്ങാൻ വേണ്ടി. താനേ, നമ്മുടെ ക്ലാസ്മേറ്റ് വേണുഗോപാൽ ഓർമ്മിക്കുന്നുണ്ടോ? വേണുഗോപാൽ? ഓഹോ, ജി വേണുഗോപാൽ, കോളേജ് യൂണിയൻ സെക്രട്ടറി ആയിരുന്ന ആള്. അത് തന്നെ ആള്. പുള്ളിക്കാരനും മിസസും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. വേണു ഏതോ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. അതോട് കളഞ്ഞേച്ചാ വന്നിരിക്കുന്നത്. ഫീസിന്റെ പിന്നെ ട്രബിളാണ്. എന്ത് പറ്റി? അത് ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. നമുക്ക് അയാളെ ഒന്ന് സഹായിക്കണം. തന്റെ ഫാക്ടറിയിൽ തൽക്കാലത്തേക്ക് അയാൾക്ക് ഒരു ജോലി വേണം. അതിനെന്താ? താൻ വരട്ടെ എന്ന് പറഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ വീട്ടിൽ നിർത്തിയിരിക്കായിരുന്നു. ഞങ്ങൾ എപ്പോ വരണം? ഐ ആം ഫ്രീ, ഇപ്പോഴേ വന്നാട്ടെ. താങ്ക്സ്. മിസ്റ്റർ രാജശേഖരൻ എന്തോ പറഞ്ഞു? ഉടനെ ചെല്ലാം. ഞാൻ പറഞ്ഞില്ലേ വേണു ഇന്നിരെ ഭാഗ്യമുള്ളവളാണെന്ന്. ഇനി മനപ്രയാസത്തിനൊന്നും ഒരു കാര്യവും ഇല്ല. ഉണ്ടോ? എന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ ഒരു മാസം ഞാൻ ഉറങ്ങിട്ടില്ല. കെട്ടിക്കുന്നവരെ എന്റെ അമ്മച്ചൂടെ കിടന്നേ ഞാൻ ഉറങ്ങിട്ടുള്ളൂ. ആളും മാറി, സ്ഥലവും മാറി, പിന്നെ കിടന്ന ഉറക്കം വരുമോ? പക്ഷേ ഇപ്പൊ ഞാനില്ലെങ്കിൽ കുഞ്ഞമ്മയ്ക്ക് ഉറക്കം വരത്തില്ല. അപ്പൊ കേട്ടോ, ഇങ്ങനെ ഇരുന്നാ പറ്റില്ലല്ലോ. വേഗം പോയി ഒന്ന് ഒരുങ്ങിക്ക്, നമുക്ക് എല്ലാവർക്കും കൂടെ പോയി രാജനെ കണ്ടുകളയാം. രാജശേഖരൻ കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. അതെ. എന്റെ ശ്രീമതി രണ്ടാഴ്ചക്ക് മുമ്പാണ് നാട്ടിലേക്ക് പോയത്. മടങ്ങി വരാൻ ഒരു വർഷമാവും. പ്രസവത്തിന് പോയതാ. ഓഹോ, സാർ എവിടുന്നാ വിവാഹം കഴിച്ചിരിക്കുന്നത്? സാറോ? എടോ, താൻ എന്നെ സാറൊന്നും വിളിക്കണ്ട. താനിയാണ്ട് ബോസാകാൻ പോവല്ലേ. അപ്പൊ പിന്നെ ഒരല്പം ബഹുമാനമൊക്കെ ഇരിക്കട്ടെ എന്ന് കരുതി. എന്താ? ഓ അല്ലേലോ, ഈ വെളിയിലൊന്നും ഒരർത്ഥവും ഇല്ലെന്ന്. ഞങ്ങള് കല്യാണം കഴിഞ്ഞപ്പോ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ കേട്ടോ എന്നാ വിളിക്കുന്നത്. വേണു, തന്റെ മിസ്സിസ് എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നത്. പുതിയ പെണ്ണല്ലയോ, ഈ വിരലിച്ചേക്ക് ഒന്ന് മാറി വരണം. പിന്നെ വീട്ടുകാര്യങ്ങളെ കുറിച്ച് ഒരു മനപ്രയാസമൊക്കെ കാണുമെന്ന് വെച്ചാട്ടെ. അതൊക്കെ മാറണം. വേണു, നമ്മൾ ഒരുമിച്ച് പഠിച്ചു, ജീവിതത്തിൽ പല വഴിക്കും പിരിഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ സാധിച്ചത് സത്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. മിസ്റ്റർ രാജശേഖരന് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. ഡോക്ടറും ഭാര്യയുമാണ് ഞങ്ങൾക്ക് അഭയം തന്നത്. നിങ്ങൾ ജീവൻ. നോ കമന്റ്സ്. ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കുക. കാര്യമെല്ലാം ഒന്ന് മനസ്സിലായി വരാൻ സമയമെടുക്കും. ബട്ട് യു ആർ ക്ലവർ. ഞങ്ങൾക്ക് താമസിക്കാൻ എന്തെങ്കിലും ഏർപ്പാട് ചെയ്തെന്നാൽ? വേറെ വീട് ശരിയാകുന്നവരെ ഞങ്ങളുടെ കൂടെ തന്നെ കഴിയാം. അതൊന്നും വേണ്ട. എന്റെ ശ്രീമതി വരുന്നവരെ ഞാനിവിടെ തനിച്ചേയുള്ളൂ. താഴത്തെ നില ഇവർക്ക് വിട്ടുകൊടുത്തിരിക്കാം. അതൊക്കെ ബുദ്ധിമുട്ടില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ കുക്ക് തമിഴനാണ്. അതുകൊണ്ട് നിങ്ങൾ വെക്കുന്ന കറികളിൽ ഒരു പങ്കെനിക്കും തരണം. അതിന് ഇന്നിര വെജിറ്റേറിയനാ. എനിക്കത് വളരെ ഇഷ്ടമാണ്. തീയനും പുളിശ്ശേരിയും ഒക്കെ കഴിച്ചിട്ട് കാലത്രേ. എന്നാ പിന്നെ അങ്ങനെ തന്നെ. എന്താ എടോ, ഇവരുടെ ഹണിമൂൺ ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. താലിയിട്ട് വന്നിട്ടുണ്ടോ? അതും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഹണിമൂണും താലിയിട്ടും എല്ലാം നമുക്ക് ഇവിടെ വെച്ച് നടത്തിക്കളയാം. എന്താ? ആവശ്യത്തിനുള്ള യാത്രക്കാരില്ലാത്തതിനാൽ ദേവിപുരത്തേക്കുള്ള ബസ് സർവീസ് ഇന്നു മുതൽ നിർത്തലാക്കിയിരിക്കുന്നു. കേട്ടോ അമ്മാവ? കേട്ടു മോളെ. വിളിച്ചാ വിളിയിട്ടുണ്ടായിരുന്നു. അതെ, ആ തിരുസന്നതിയിൽ വെച്ച് കോലപ്പന്റെയും പുഷ്പയുടെയും വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ടാ വിഗ്രഹം കാണാതെ വന്നത്. അങ്ങ വിഗ്രഹം കേട്ടോ, ഞങ്ങൾ പളനിയിൽ പോയി കല്യാണം ചെയ്യും. ആ രണ്ടുപേരും കൂടെ അങ്ങോട്ടിയല്ലേ അവിടുത്തെ വിഗ്രഹം കാണാതെ. ആ ഞങ്ങൾ പണുവോ എങ്ങനെ?
ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? പുരാതന കാലം മുതലേ പൗക ക്ഷേത്രത്തിലെ പതിവാരാണ് നമ്മൾ. മറ്റൊരു ക്ഷേത്രത്തിൽ പോകാൻ നോക്കുമോ? അമ്മ, ഞാൻ മറുപടിയും തെങ്കാശിയിലോ കാരക്കുടിശ്ശിയിലോ പോകും. അവിടെ എന്റെ കച്ചേരിക്ക് നല്ല മാർക്കറ്റ് ആണ്. വേണം വേണം, ഞാൻ മറ്റും മോളെ പോയി. നീ അറിയാതെ മോളെ അവൻ ഒരിടത്തും പോകേണ്ടി വരുത്തി. നമ്മുടെ കാലം തെളി. നാളെ തറവാട്ടി പ്രശ്നം വെക്കാൻ പോകുക. അതെ അതെ, തിരുനാവായി വാദ്യാരി നമ്പൂതിരിയാ പ്രശ്നം വെക്കുന്നത്. എല്ലാം പച്ചമഞ്ഞളും ചുണ്ണാമ്പു പോലെ തെളിയും. അഷ്ടമംഗല്യ പ്രശ്നമല്ലേ വെക്കുന്നത്? അമ്പലത്തിൽ പൂജയെല്ലാം മുടങ്ങാതെ നടക്കുന്നുണ്ടാവോ? നീ ഇപ്പോഴും അവിടെ തന്നെ. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. മഴേ, നാട്ടും പുറത്തൊരു അമ്പലത്തിൽ പൂജ മുടങ്ങിയെന്ന് വെച്ച് ഈ രാജ്യം അതും കയറി താഴാൻ പോകുന്നില്ല. ജീവിക്കാനാ, സന്തോഷമായി കഴിയാനാ അല്ലേ? എങ്കിൽ കഴിഞ്ഞു പോയതെല്ലാം മറക്കണം. നിന്റെ മുഖം ഇങ്ങനെ വാടിയാൽ ഞാൻ തളർന്നു. നാം ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗുഡ് ഈവനിങ്. ഹലോ, ഞാൻ സ്വർഗത്തിലൊരു കട്ടറും വായിരുന്നില്ല. ഇതിന് അല്ല, നിങ്ങളുടെ സ്വൈര സല്ലാപത്തിനിടയ്ക്ക് കയറി വന്ന്. ഇന്ദിരെ, ഇന്ന് ഉച്ചയ്ക്ക് വെച്ച കറികളെല്ലാം ജോർ ജോർ ജോർ. എന്താ ഇത്? ഇത് സമ്മാനമൊന്നുമല്ല, ഉടുത്ത വസ്ത്രങ്ങളുമായിട്ടല്ലേ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് പോകുന്നത്. ഇതുവരെ ഡോക്ടറുടെ കാര്യം കൊണ്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ഡ്രസ് വാങ്ങി. ഇതൊന്നും വേണ്ടായിരുന്നു. ചെക്കാപ്പിനല്ല, മാസം തോറും ശമ്പളം കിട്ടുമ്പോ കുറേ ഞാനിച്ചു തന്നാൽ മതി. എന്നാ ശരി. ആ, ഇന്ന് ഒരു നല്ല ഇംഗ്ലീഷ് പടം കളിക്കുന്നു, ലവ് സ്റ്റോറി. ഞാൻ 3 ടിക്കറ്റ് ഐഷോയ്ക്ക് ബുക്ക് ചെയ്തിരുന്നു. ഒരുങ്ങി നിന്നോ. ഓക്കെ. ഞാൻ സിനിമയ്ക്ക് വരുന്നില്ല കേട്ടോ. എനിക്ക് വയ്യ അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കെ. നീ എന്റെ കൂടെ ഇരിക്കുന്നു? എന്റെ സ്നേഹമുള്ള മനുഷ്യൻ, തീർച്ചയായും. പ്രശ്നത്തിലൂടെ കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. വിഗ്രഹം കാണാതെ ആയെങ്കിലും ക്ഷേത്രത്തിലെ ദിവ്യത്വം ഒരിക്കലും നഷ്ടപ്പെടില്ല. അത് സനാതനമാണ്. എന്നാലും ദർശനത്തിന് ആരും വരാതായി അമ്മേ. എന്ത് ചെയ്യാം? രൂപത്തിൽ മാത്രം വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ ചൈതന്യം കണ്ടെത്താൻ കഴിയില്ല. ഏതായാലും ഇതൊരു വലിയ ശാപമായിപ്പോയി. അങ്ങനെ പറയരുത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണ്. ഇത് ഒരു പരീക്ഷണമാണെന്ന് കരുതൂ. ഇനി പരിഭ്രമൊന്നും മാറിയില്ലേ? അതൊക്കെ ഇരിക്കട്ടെ. ഇന്നലെ കണ്ട സിനിമ എങ്ങനെ ഇരിക്കുന്നു? ഇന്ദ്രെ, നിങ്ങളിവിടെ വന്നിട്ട് ഒരുപാട് നാളായല്ലോ. ഇനിയെങ്കിലും ഈ നാടൻ മട്ടൊക്കെ ഒന്ന് മാറ്റിക്കൂടെ? യു മസ്റ്റ് ബിക്കം എ സൊസൈറ്റി ഗേൾ, ഇല്ലെങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റെടുക്കാം. എന്താ, തയ്യാറാണോ? സമ്മതമാണോ? ഇല്ലെങ്കിൽ വീണ്ടും വന്നാ മുകളിലേക്ക് വരാൻ പറയണം. നാളെ ഞായറാഴ്ചയല്ലേ, ഒന്ന് മിനുങ്ങണം. ഓക്കെ. അമ്മയ്ക്ക് സുഖമില്ല, തീരെ കിടപ്പാണ്. എന്താണ് അസുഖം? കുളിരും പനിയുമുണ്ട്. ചേട്ടന്റെ പേര് വിളിച്ച് പിച്ചും പേയും പറയുന്നു. സഹായത്തിന് ഒരാള് പോലും ഇല്ല. ഞാൻ രാധയുടെ വീട് വരെ ഒന്ന് പോവാ. ഗൗരിയമ്മയ്ക്ക് തീരെ സുഖമില്ല. അയ്യോ, സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്ത് നിന്ന് പുറത്തു പോകുന്നത്? അതൊരു പാരമ്പര്യമല്ലേ, നിയമമൊന്നല്ലോ. എന്നാലും അതിലൊരു തെറ്റുമില്ല. മനുഷ്യൻ നിർമ്മിച്ചതാണ് നിയമങ്ങളും ആചാരങ്ങളും. ആവശ്യത്തിന് വേണ്ടി അത് മാറ്റുന്നതിൽ യാതൊരു അപാകതയുമില്ല. എന്റെ സഹായം ആവശ്യമുള്ളിടത്തേക്ക് ഞാൻ
പോകാൻ കടപ്പെട്ടവളാണ്. അമ്മേ, ഇന്ന് തെറ്റ്, പൂജാരി നിയമം വരുന്നു. എന്നെ വിളിക്കുന്നിടത്തേക്ക് എനിക്ക് വരാതിരിക്കാൻ ഒക്കും. അമ്മയുടെ മകൻ അമ്മയുടെ സമീപത്തിലേക്ക് തന്നെ വരും, വളരെ വേഗം. സമാധാനമായിരിക്കും. എന്താ അമ്മേ? എനിക്കിന്ന് വലിയൊരു ആശ്വാസം തോന്നുന്നു. നോക്കൂ, പനിയുണ്ടോ നോക്ക്. ഇപ്പൊ പനിയില്ലമ്മേ. എന്റെ ശ്രീമതിയും ഇതുപോലാണ്. എന്ത് ചോദിച്ചാലും പരിഭ്രമം. ഈശ്വരാ, അത് മാറ്റിയെടുക്കാൻ ഞാൻ പെട്ട പാട്. ഏയ്, ഇത് പരിഭ്രമൊന്നുമല്ല, പേടിയാ. അന്ന് നമ്മൾ ലേശം കഴിച്ചില്ലേ? അന്ന് രാത്രി ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. കരച്ചില്ലേ ഇന്ദിര? ഒരു പ്രത്യേക അന്തരീക്ഷത്തിലല്ലേ വളർന്നത്, ക്രമേണ അതൊക്കെ മാറിക്കൊള്ളും. ആ, അതിരിക്കട്ടെ. പൂജ ഹോളിഡേസ് വരുന്നു, 5 ദിവസം അവധിയുണ്ട്. എന്താ നിങ്ങളുടെ പരിപാടി? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേക പരിപാടിയൊന്നുമില്ല. നമുക്ക് ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചാലോ? അതിപ്പോ എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. ശ്രീമതിയും ശ്രീമാനും വന്നാ മതി. എടോ, ജീവിതം ആനന്ദിക്കാനുള്ളതാണ്. അമ്മൂട്ട, എനിക്ക് കഞ്ഞി വേണ്ട, ഈ പുഴുക്ക് മാത്രം മതി. അങ്ങോട്ട് കുടിച്ചാലും, ഞങ്ങൾക്ക് വേറെ കഞ്ഞി ഇരിപ്പുണ്ട്. കൊള്ളാം അങ്ങോട്ട് മോളെ, കഞ്ഞി ഇരിപ്പുണ്ടോ? സ്വർഗം പോലുള്ള രാജ്യം ഇപ്പൊ നരകത്തിലായി. 100 പറ കണ്ടം മതിച്ചോണ്ടിരുന്നവരും ഇന്ന് പട്ടിണിയില്ല. കരുവും കാലക്കേടും എന്ന് കേട്ടിട്ടേ ഉള്ളു. ചോദിക്കുന്നതെല്ലാം വാരിക്കോരുത്തുന്ന ഭാഗ്യദേവിതല്ലേ പോയി കളഞ്ഞത്. ഉള്ളതാളിയാ, ഇനി അങ്ങോട്ട് നാശമാ. ആ, ചില ആളുകൾ ഇടക്കാലത്ത് വെച്ച് വലതുകാലം വെച്ച് കയറിയാൽ നാട് നശിക്കും, വീട് നശിക്കും. കഞ്ഞുകുടി നിങ്ങൾ ഇങ്ങനെ വലിഞ്ഞിടഞ്ഞ് എങ്ങോട്ട് പോകുന്നു? ഞാനൊരു മഹാരോഗിയാണ് സ്വാമി. ലോകത്തിലെ ഒരു ശക്തിക്കും എന്റെ രോഗം മാറ്റാൻ കഴിഞ്ഞില്ല. ദേവി എന്റെ രോഗം മാറ്റിത്തരുമെന്നുള്ള വിശ്വാസത്തിൽ അഭയം തേടി വന്നതാണ് സ്വാമി. നിങ്ങൾ താമസിച്ചു പോയി. ആരത്തേടും നിങ്ങൾ ഇവിടെ വന്നോ? ആ ദിവ്യാംബിക ഇന്നിവിടെ ഇല്ല. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ആ ചൈതന്യമൂർത്തി ഇവിടെ നിന്നും പോയി. ആരോ ആ ദിവ്യ വിഗ്രഹം നശിപ്പിച്ചു കളഞ്ഞു. നോക്കൂ, ഒരു ശ്മശാനം പോലെയല്ലേ ഇവിടെ കിടക്കുന്നത്. ഞാനും അമ്മയും ഒഴിച്ച് മറ്റൊരു മനുഷ്യജീവിയും ഇതിനകത്തിപ്പോ കടക്കാറില്ല. നിങ്ങൾ പോയി, മടങ്ങിപ്പോയി. ക്ഷമിക്കണം സ്വാമി, വിഗ്രഹം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂവല്ലോ. അമ്മയുടെ ചൈതന്യം ഇന്നും ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സ്വാമി. എന്റെ വിളി അമ്മ കേൾക്കാതിരിക്കില്ല സ്വാമി. അമ്മേ, ദേവി, മഹാമായെ, എന്നെ രക്ഷിക്കണേ. അമ്മേ, അമ്മേ, ദേവി, മഹാമായെ, ദേവി, അമ്മേ, അമ്മേ, ദേവി, മഹാമായെ, അമ്മേ, ദേവി, മഹാമായെ, അമ്മേ, ദേവി, എന്നെ രക്ഷിക്കണേ. അമ്മേ, ദേവി, മഹാമായെ, എന്നെ രക്ഷിക്കണേ. ദേവി, അമ്മേ, അമ്മേ, ദേവി, മഹാമായെ.
സുന്ദരിയായ ഒരു പെണ്ണിന്റെ
ഞങ്ങളിരുന്ന് വെളുക്കുന്നവരെ കുടിക്കാൻ പോവാണ്, ആഘോഷിക്കാൻ പോവാണ്. ഇന്ദ്ര പോയി കിടന്നുറങ്ങിക്കോ. നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കം ഓൺ ഡ്രിങ്ക്. Drink, come. Please. Bueno. Bueno. രാജശേഖരന്റെ കാര്യം എന്തായി ഡോക്ടർ? അയാളെ അറസ്റ്റ് ചെയ്തു, ജയിലിലാണ്. ഏതായാലും അദ്ദേഹം രക്ഷപ്പെട്ടത് അത്ഭുതമാണ്. തലച്ചോറിന് സാരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എന്ത് തോന്നുന്നു? ഇതൊരു കുഴഞ്ഞ കേസാണ് ഡോക്ടർ. കാഴ്ച നിശേഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സംസാരിക്കുവാനോ ചിന്തിക്കുവാനോ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനി എന്ത് ചെയ്യും? വൈഫ് മാത്രമേ കൂടെ ഉള്ളൂ. ഏതായാലും മുറി ഉണങ്ങിന് ശേഷം നാട്ടിലേക്ക് അയക്കുന്നതായിരിക്കും നല്ലത്. ഈശ്വരന് മാത്രമേ അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിയൂ. ഭാര്യ എന്ന നിലയിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാണോ?
അമ്മേ എനിക്ക് മാപ്പ് തരൂ. ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിന്റെ പിന്നാലെ പോയവളാണ് ഞാൻ. നൈമിഷികമായ സുഖങ്ങളെ ശാശ്വതമെന്ന് ഞാൻ കരുതി. ഈ ഭൂമിയിൽ സ്വർഗം കണ്ടെത്തിയെന്ന് ഞാൻ വ്യാമോഹിച്ചു. എല്ലാം എല്ലാം ഈ കൈക്കുമ്പിളിൽ ഒതുങ്ങിയെന്ന് ഞാൻ വിശ്വസിച്ചു. നശ്വരമായ ഈ ജീവിതത്തിന്റെ വഴിവെക്കിൽ ഞാൻ തളർന്ന് വീണുപോയമ്മേ. ഈ നിസ്സഹായതിൽ നിന്ന് എന്നെ കരകയറ്റാൻ നിനക്ക് മാത്രമേ കഴിയൂ. വിളിച്ചാൽ വിളി കേൾക്കുന്ന എന്റെ അമ്മേ, ദേവി, മഹാമായെ, എനിക്ക് നിന്നെ കാണണം. നിന്റെ ദിവ്യ ദർശനത്തിനായി ഞാൻ ദാഹിക്കുന്നു അമ്മേ. അമ്മേ അമ്മേ നടക്കോ അമ്മേ, നടക്കോ അമ്മേ, നടക്കോ അമ്മേ, അമ്മേ നടക്കോ. നീ എവിടെ പോയമ്മേ? ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നീ എന്തിനമ്മേ മറഞ്ഞിരിക്കുന്നു? അശ്വരനയായ നിന്റെ മകൾ ഹൃദയം നൊന്ത് വിളിക്കുകയാണ്. നീ വന്ന് അഭയം നൽകാതെ ഈ തിരുസന്നിധിയിൽ നിന്ന് ഞാൻ പോവില്ല അമ്മേ, പോവില്ല. അമ്മേ, ദേവി, മഹാമായേ, വരൂ അമ്മേ, വരൂ. Love.